Hello students, in the number discuss another system of particles and rotational motion. Now, a neat point of view in Okana Sametha, a two important chapter on your chapter. But material chapter compare in Sametha, is in the weightage of good the lana, a la version chodikana questions in endom, Puduva and Dana your chapter good the lana. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കോൺസെപ്റ്റുകൾ വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ചാപ്റ്റർ തന്നെയാണിത്. നമുക്ക് ക്വസ്റ്റിൻ്റെ നമ്പറിലേക്ക് പോകുകയാണെങ്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി 2020 രണ്ട് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ ഒരു ആവറേജ് ആയിട്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് വരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. 2015 16 ഒക്കെ മൂന്ന് ക്വസ്റ്റ്യൻ, 2018 നാല് ചോദ്യം വരെ അതിൽ നിന്ന് മാക്സിമം വന്നിട്ടുണ്ട്. ഓക്കെ, ഒരു മിനിമം ആയിട്ട് വന്നിട്ടുള്ളത് 2019 ഫേസ് ടുവിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ എന്നിരുന്നാലും നമുക്കൊരു ആവറേജ് ആയിട്ട് നിങ്ങൾക്ക് ഒരു ചാപ്റ്റർ നിന്ന് മൂന്ന് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. മൂന്ന് ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചാപ്റ്ററിന്ന് നീറ്റിന്ന് ചോദിക്കാവുന്ന പരമാവധി ചോദ്യം അല്ലേ. മാക്സിമം ക്വസ്റ്റ്യൻസ് മീൻസ് 3 to 4 ഒക്കെയാണ് നമ്മൾ പറയാറ്. അപ്പോൾ ഒരു മാക്സിമം ചോദ്യം നമുക്ക് ഈ ഒരു ചാപ്റ്ററിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിലെ തിയറി അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിലെ ഇതിന് മുമ്പ് ചോദിച്ച ചോദ്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. ഇതാണ് 2020 റീസെൻ്റ്ലി ചോദിച്ച ചോദ്യം. അപ്പോൾ കഴിഞ്ഞ വർഷം ചോദിച്ചത് രണ്ട് ചോദ്യങ്ങളായിരുന്നു, രണ്ടും വളരെ എളുപ്പമുള്ള രണ്ട് ചോദ്യങ്ങളാണ് കഴിഞ്ഞ വർഷം ചോദിച്ചത്. കഴിഞ്ഞ വർഷം പൊതുവെ ഫിസിക്സ് വളരെ എളുപ്പമായിരുന്നു. അപ്പോൾ അതിലൊരു ചോദ്യമാണിത്. 2 particles ഓഫ് മാസ് 5 kg ആൻഡ് 10 kg റെസ്പെക്റ്റീവ്ലി ആർ അറ്റാച്ച്ഡ് ടു ദ എൻഡ് ഓഫ് എ റിജിഡ് റോഡ് ഓഫ് ലെങ്ത് 1 meter വിത്ത് നെഗ്ലിജിബിൾ മാസ്. ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിസ്റ്റം ഫ്രം ദ 5 kg പാർട്ടിക്കിൾ ഇസ് നിയർലി അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ്. സോ ഓപ്ഷൻസ് ഒക്കെ സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളത്. 33, 50, 67, and 80 cm. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല അറിയണം. അപ്പോൾ ഞാൻ ജനറലായിട്ട് അതിൻ്റെ ഫോർമുലാസൊക്കെ ഒന്ന് റിവൈൻഡ് ചെയ്ത് തരാം. നമുക്ക് എന്താണ് സെൻറ്റർ ഓഫ് മാസ് എന്നറിയാം. ഓക്കെ, ഡയറക്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാണ്ട് ഇതേ ക്വസ്റ്റ്യൻ തന്നെ അടുത്ത പ്രാവശ്യം വരില്ല, ഇതേ ടൈപ്പേ വരുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം എന്താണ് സെൻറ്റർ ഓഫ് മാസ്? എന്താണ് സെൻറ്റർ ഓഫ് മാസ്? സെൻറ്റർ ഓഫ് മാസ് ഈസ് എ പോയിൻ്റ് അറ്റ് വിച്ച് ദ ഹോൾ മാസ് ഓഫ് ദ ബോഡി ആർ അസ്യൂം ടു ബി കോൺസെൻട്രേറ്റഡ്. ഒരു ബോഡിയുടെ എല്ലാ മാസും കോൺസെൻട്രേറ്റ് ചെയ്തു എന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്ന പോയിന്റുകളെയാണ് നമ്മൾ പൊതുവേ സെൻറ്റർ ഓഫ് മാസ് എന്ന് വിളിക്കാറ് അല്ലേ. ഇപ്പോൾ രണ്ട് ഒബ്ജക്റ്റുകൾ ഇവിടെ ഉണ്ട്, ഈ രണ്ട് ഒബ്ജക്റ്റുകളുടെയും ഇടയിലായിട്ട് എന്തുണ്ടാകും? സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാകും. രണ്ടുപേരുടെയും മാസ് സെയിം ആണെങ്കിൽ അതിൻ്റെ എക്സാക്ട് മിഡിലായിരിക്കും ഉണ്ടാവുക. അതല്ലെങ്കിൽ ആർക്കാണോ മാസ് കൂടുതൽ അങ്ങോട്ടാണ് സെൻറ്റർ ഓഫ് മാസ് എന്ത് ചെയ്യാറ്, ഷിഫ്റ്റ് ചെയ്യാറ്. ഭാരം കൂടിയ വസ്തുവിൻ്റെ നേരാണ് സെൻറ്റർ ഓഫ് മാസ് ഷിഫ്റ്റ് ചെയ്യാറ്. ഇപ്പോൾ ഇവിടെയാണ് സെൻറ്റർ ഓഫ് മാസ് നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ ഈ ഒബ്ജക്റ്റിൻ്റെ മാസ് കൂടുതലായിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി സെൻറ്റർ ഓഫ് മാസിൻ്റെ ലൊക്കേഷൻ, അതായത് സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. ഇപ്പോൾ ഇവിടെ രണ്ട് മാസുകളുണ്ട്. ഓക്കെ, ഒന്നാമത്തെ ഒബ്ജക്റ്റിൻ്റെ മാസ് M1, രണ്ടാമത്തിൻ്റെ M2. എനിക്കതിൻ്റെ പൊസിഷൻ വെക്ടർ അറിയാം, രണ്ട് പേരുടെയും പൊസിഷൻ വെക്ടർ അറിയാം. അങ്ങനെയാണെങ്കിൽ സെൻറ്റർ ഓഫ് മാസിൻ്റെ പൊസിഷൻ വെക്ടർ അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? പൊസിഷൻ വെക്ടർ ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൾ ടു M1 R1 + M2 R2 ദ ഹോൾ ഡിവൈഡഡ് ബൈ M1 + M2. മൂന്നെണ്ണം ഉണ്ടെങ്കിൽ +M3 R3 / M1 + M2 + M3 എന്ന് കൊടുക്കണം. അപ്പോൾ പൊസിഷൻ വെക്ടർ എന്ന് കഴിഞ്ഞാൽ ഈ ഒരു ഫോർമുല യൂസ് ചെയ്യും. ഇനി ഇതേപോലെ തന്നെ ഇവിടെ രണ്ട് മാസുകളുണ്ട്. ഓക്കെ, ഒന്നാമത്തെ മാസ് M1, രണ്ടാമത്തെ M2. എനിക്ക് കഴിഞ്ഞ ഇതിൽ അതിൻ്റെ എന്തായിരുന്നു പൊസിഷൻ വെക്ടർ ആയിരുന്നു തന്നത്. ഇതിൽ എനിക്കതിൻ്റെ കോർഡിനേറ്റ് അറിയാം. ഒന്നാമത്തിൻ്റെ X1 Y1 Z1, ഇതിൻ്റേത് X2 Y2 Z2. അപ്പോൾ കോർഡിനേറ്റ് അറിയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലായിട്ട് ഇവിടെ എന്തുണ്ടാകും? സെൻറ്റർ ഓഫ് മാസ് ഉണ്ടാകും. ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ് X Y Z ആണ് തരുന്നത്. അങ്ങനെ കോർഡിനേറ്റ് ആണ് തരുന്നതെങ്കിൽ സെൻറ്റർ ഓഫ് മാസ് കാണാനുള്ള ഫോർമുല, എക്സ് സെൻറ്റർ ഓഫ് മാസ് കാണാൻ, സെൻറ്റർ ഓഫ് മാസിൻ്റെ എക്സ് കോർഡിനേറ്റ് കാണാൻ, M1 X1 + M2 X2 / M1 + M2. അതേപോലെ വൈ സെൻറ്റർ ഓഫ് മാസ് കാണാൻ M1 Y1 + M2 Y2 / M1 + M2. അതേപോലെ സെഡ് സെൻറ്റർ ഓഫ് മാസ് കാണാൻ, സെഡ് കോർഡിനേറ്റ് കാണാൻ ഇതേപോലെ ചെയ്യാം. മനസ്സിലായല്ലോ. ഇതാണ് പൊസിഷൻ കാണാനുള്ളത്. ഇനി വെലോസിറ്റി കാണാനുള്ള ഫോർമുല, അതായത് രണ്ട് മാസുകൾ മൂവ് ചെയ്യുന്നുണ്ട്. രണ്ട് മാസുകൾ മൂവ് ചെയ്ത് കഴിഞ്ഞാൽ സെൻറ്റർ ഓഫ് മാസ് അവിടെ വെറുതെ ഇരിക്കില്ല, സെൻറ്റർ ഓഫ് മാസ് അതിൻ്റെ കൂടെ തന്നെ മൂവ് ചെയ്യും. സെൻറ്റർ ഓഫ് മാസിൻ്റെ വെലോസിറ്റി കാണാനുള്ള ഫോർമുല, വെലോസിറ്റി ഓഫ് സെൻറ്റർ ഓഫ് മാസ് ഇസ് ഈക്വൾ ടു M1 V1 + M2 V2 ദ ഹോൾ ഡിവൈഡഡ് ബൈ M1 + M2. ആക്സലറേഷൻ കാണാനുള്ളത്
m1a1 plus m2a2 divided by m1 plus m2. ഇതൊക്കെയാണ് ഇവിടെയുള്ള ഫോർമുലാസ്. ഇനി ഒരു ക്വസ്റ്റ്യൻ പല രീതിയിൽ ചെയ്യാം. ഇതാണ് ഏറ്റവും എളുപ്പമുള്ള ഒരു മെത്തേഡ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് രണ്ട് മാസുകൾ ഉണ്ട് അല്ലേ. ഒന്നാമത്തേത് 5 kg ആണ്, രണ്ടാമത്തെ മാസ് 10 kg ആണ്. ആർ അറ്റാച്ച്ഡ് ടു ദ എൻഡ് ഓഫ് എ റിജിഡ് റോഡ് ഓഫ് ലെങ്ത് 1 m ഓഫ് നെഗ്ലിജിബിൾ മാസ്. അപ്പോൾ റിജിഡ് റോഡിനെ കുറിച്ച് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യമില്ല, അതിൻ്റെ മാസ് നെഗ്ലിജിബിൾ ആണെന്ന് പറഞ്ഞു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഈ രണ്ട് പാർട്ടിക്കിൾസ് ആണുള്ളത്. ദ സെൻറ്റർ ഓഫ് മാസ്, അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് അസ്യൂം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നമ്മുടെ എക്സ് എക്സ് ആക്സസ് ആയിട്ട് അസ്യൂം ചെയ്തു. ഓക്കെ, ഇത് നമ്മുടെ വൈ ആക്സസും, അപ്പോൾ ഇത് എക്സ് ആക്സസ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് പ്രോബ്ലം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ അസ്യൂം ചെയ്താൽ മതി, ഇത് നമ്മുടെ എക്സ് ആക്സസ്, ഇത് അല്ലേ, ഇത് എക്സ് ആക്സസ് ആണ്, ഇത് ഒറിജിനിൽ വെച്ചു എന്ന് അസ്യൂം ചെയ്യുക. അപ്പോൾ ഈ ഒരു കോർഡിനേറ്റ് എന്തായിരിക്കും ഉണ്ടാവുക? 0, 0, കാരണം സ്റ്റാർട്ടിംഗ് അല്ലേ. എത്രയാണ് ലെങ്ത്? 1 m എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മുതൽ ഇതുവരെയുള്ള ലെങ്ത് എത്രയാണ്? 1 m. അപ്പോൾ ഇതിൻ്റെ കോർഡിനേറ്റ് എത്രയുണ്ടാവുക? 1, 0, ശരിയല്ലേ. ഇതിൻ്റെ കോർഡിനേറ്റ്, അപ്പോൾ ഡിസ്റ്റൻസ് 1 m ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സെൻറ്റർ ഓഫ് മാസ് ഇവിടെ എവിടെയോ കിടക്കുന്നുണ്ട്. ആ സെൻറ്റർ ഓഫ് മാസിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കണം. ഇതിൻ്റെ കോർഡിനേറ്റ് x, 0 ആയിരിക്കും അല്ലേ, കാരണം വൈ കോർഡിനേറ്റ് ഉണ്ടാവില്ല, എക്സ് ആക്സിസ് അല്ലേ. അപ്പോൾ ആ എക്സ് സെൻറ്റർ ഓഫ് മാസ് കാണണം. ഇനി എളുപ്പമാണ്. എങ്ങനെയാണ് ചെയ്യുന്നത്? എക്സ് സെൻറ്റർ ഓഫ് മാസിൻ്റെ ഫോർമുല എന്താണ്? m1 x1 പ്ലസ് m2 x2 ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2. സോ വിച്ച് ഈസ് ഈക്വൾ ടു, ഒന്നാമത്തേൻ്റെ മാസ് 5 ആണ്. സോ 5 × x1 മീൻസ് എക്സ് കോർഡിനേറ്റ് ഒന്നാമത്തേൻ്റെ 0, പ്ലസ് m2 10 ഇൻറ്റു x2 എത്രയാണ്? 1. ദ ഹോൾ ഡിവൈഡഡ് ബൈ m1 പ്ലസ് m2, ദാറ്റ് ഇസ് 10 ÷ 5, ദാറ്റ് ഇസ് ഈക്വൽ ടു 15. അപ്പോൾ നമുക്ക് എത്ര കിട്ടുന്നുണ്ടാവുക? 5 × 0 = 0, 10 × 1 = 10. സോ 10 ÷ 15, 10 ÷ 15. പക്ഷേ കിട്ടുന്ന ആൻസർ മീറ്റർ ആയിരിക്കും. എല്ലാം സ്റ്റാൻഡേർഡ് അല്ലേ നമ്മൾ എടുത്തത്, SI യൂണിറ്റ് അല്ലേ, മീറ്റർ കിലോഗ്രാം അല്ലേ. അപ്പോൾ കിട്ടുന്ന ആൻസറും ഏത് തന്നെ ആയിരിക്കും? മീറ്റർ തന്നെ ആയിരിക്കും. പക്ഷേ നിങ്ങൾ ഓപ്ഷൻ ചെക്ക് ചെയ്ത് നോക്കൂ, എല്ലാ ഓപ്ഷനും സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഒരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ തന്നെ വേണമെങ്കിൽ ചെയ്യാം അതുപോലെ. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഈ ഇതും ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും അല്ലേ. 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഇവിടെ 20 കിട്ടും, ഇവിടെ 3 കിട്ടും. സോ ദാറ്റ് ഈസ് ഈക്വൾ ടു 200 ÷ 3. 200 ÷ 3 എത്രയാണ്? 200 ÷ 3 വരുന്നത് അപ്രോക്സിമേറ്റ്ലി 66 point something, അതല്ലെങ്കിൽ റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ 67 cm എന്ന് കിട്ടും. ഓക്കെ, 67 cm, ദാറ്റ് ഇസ് ഓപ്ഷൻ സി ഇസ് എ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തത് മനസ്സിലായല്ലോ. ബേസിക് ആയിട്ട് നമ്മൾ പഠിക്കുന്ന ഒരു ഫോർമുല വെച്ചിട്ടാണ് ഈ ഒരു ചോദ്യം ചോദിച്ചിട്ടുള്ളൂ. വേറെ ഒരു കോംപ്ലിക്കേഷനും ഈ ഒരു കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യനിലില്ല. ഓക്കെ, അപ്പോൾ ആ ഫോർമുല മാത്രം ഓർത്ത് വെച്ചാൽ മതി. ഡയറക്റ്റ് പലതവണ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഈ ഒരു മാസുകൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ എന്തായിരുന്നു? സെയിം ആയിരുന്നു. അപ്പോൾ ഇതുപോലെ ക്വസ്റ്റ്യൻസ് ചെയ്താൽ മതി. 2020 ഒരു ചോദ്യം കൂടി ചോദിച്ചു, ഫൈൻഡ് ദ ടോർക്ക് അബൌട്ട് ദ ഒറിജിൻ വെൻ എ ഫോഴ്സ് ഓഫ് 3 j·. അപ്പോൾ ഫോഴ്സ് തന്നിട്ടുണ്ട് അല്ലേ, എത്രയാണ്? 3 j·. ആണ് ആക്ട് ഓൺ എ പാർട്ടിക്കിൾ ഹൂസ് പൊസിഷൻ വെക്ടർ, പൊസിഷൻ വെക്ടർ എത്രയാണ്? 2 k·. അപ്പോൾ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ടോർക്ക്. ഇത്രയും എളുപ്പമുള്ള ക്വസ്റ്റ്യൻ നമുക്ക് ഇനി ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല, അത്രയും എളുപ്പമുള്ള ചോദ്യമാണ്. ടോർക്കിൻ്റെ ഫോർമുല എന്താണ്? ടോർക്കിന് ഒരുപാട് ഫോർമുലാസ് ഉണ്ട്. ടോർക്കിൻ്റെ വെക്ടർ ഫോം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടോർക്ക് ഈസ് ഈക്വൾ ടു r·f ആണ്. ടോർക്ക് ഈസ് ഈക്വൾ ടു r·f. അപ്പോൾ ഇനി ടോർക്ക് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇനി ടോർക്ക് എന്താണെന്ന് അറിയാത്തവരൊന്നും ഉണ്ടാവില്ല. ഒരു ഒബ്ജക്റ്റ് ടേൺ ചെയ്യാനുള്ള ടെൻഡൻസിയാണ് നമ്മൾ എന്ത് വിളിക്കാറ്? ടോർക്ക് എന്ന് വിളിക്കാറ് അല്ലേ. നമ്മൾ ജനറലി പറയുകയാണെങ്കിൽ, അതായത് മാഗ്നിറ്റ്യൂഡൊക്കെ പറയുകയാണെങ്കിൽ, ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ്. പക്ഷേ വെക്ടർ ഫോമിൽ എഴുതുമ്പോൾ ഇതുപോലെ തന്നെ എഴുതണം, f·r എന്ന് എഴുതരുത്. കാരണം ക്രോസ് പ്രോഡക്റ്റ് ഈസ് നോട്ട് കമ്മ്യൂട്ടേറ്റീവ്. ക്രോസ് പ്രോഡക്റ്റ് എന്തല്ല? കമ്മ്യൂട്ടേറ്റീവ് അല്ല. r·f എന്ന് തന്നെ എഴുതണം കേട്ടോ. ടോർക്കിന് ഇനി ഒരുപാട് ഇക്വേഷൻസ് ഉണ്ട്. നമുക്കിവിടെ യൂസ് ചെയ്യേണ്ട ഇതാണ്. ഞാൻ വേണമെങ്കിൽ കുറച്ചൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഒന്നാമത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? r·f എന്ന് എഴുതാം. ഓക്കെ, ടോർക്കിന് പകരം. ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലീനിയർ മോഷനിൽ ഫോഴ്സിന് പകരമാണ് ഇവിടെ ആര് ടോർക്ക് എന്ന് വിളിക്കുന്നത്. ഇനി f = ma എന്ന് പറയാറുണ്ട്. അപ്പോൾ അതല്ലെങ്കിൽ ഞാൻ കുറച്ച് കാര്യങ്ങളോട് ഒന്ന് പറയാം. ഇത്രയും കാര്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ റൊട്ടേഷണൽ മോഷൻ വളരെ എളുപ്പമായിരിക്കും ഉണ്ടാവുക. അതായത് ലീനിയർ മോഷനിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻ്റ് എന്ന് യൂസ് ചെയ്യും, റൊട്ടേഷണൽ മോഷനിൽ എന്താ യൂസ് ചെയ്യാറ്? ആംഗുലാർ ഡിസ്പ്ലേസ്മെൻറ്റ്. ഈ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. അതേപോലെ ലീനിയർ മോഷനിൽ നമ്മൾ വെലോസിറ്റിയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റൊട്ടേഷണൽ മോഷനിൽ അതിന് അനലോഗ് ആരാണ് വരുന്നത്? ആംഗുലാർ വെലോസിറ്റി.
ലീനിയർ മോഷനിൽ ആക്സലറേഷൻ വരുന്ന സമയത്ത് റൊട്ടേഷണൽ മോഷനിൽ ആംഗുലാർ ആക്സലറേഷൻ. ഓക്കെ, ഇതേപോലെ തന്നെ ലീനിയർ മോഷനിൽ നമ്മൾ ഫോഴ്സ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ റൊട്ടേഷണൽ മോഷനിൽ ടോർക്ക്. ദെൻ ഇവിടെ മൊമെൻ്റം ആണെങ്കിൽ, ലീനിയർ മോഷനിൽ ലീനിയർ മൊമെൻ്റം ആണെങ്കിൽ ഇവിടെ ആംഗുലാർ മൊമെൻ്റം എൽ. ഇവിടെ മാസ് ആണെങ്കിൽ റൊട്ടേഷണൽ മോഷനിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ഐ. ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ നമ്മൾ ഫോഴ്സ്, മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്തു, ഓർത്ത് വരയ്ക്കണം. ഓക്കെ, ഇവിടെ പിന്നെ ഫോഴ്സിന് പകരം ഇവിടെ ആരാണ് യൂസ് ചെയ്യുന്നത്, ടോർക്ക് ആണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ടോർക്കിന് ഒരു ഫോർമുലയും കൂടി എഴുതാം. കാരണം എഫ് ഇസ് ഈക്വൾ ടു എം എ, ഫോഴ്സ് ഇസ് ഈക്വൾ ടു മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്നല്ലേ. അപ്പോൾ ഇത് നമുക്ക് റൊട്ടേഷൻ മോഷനിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കല്ലേ. ഫോഴ്സിന് പകരം ടോർക്ക് എന്ന് എഴുതാം, മാസിന് പകരം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. അത്രയും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം കേട്ടോ. മാസിന് പകരം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, ആക്സലറേഷന് പകരം ആൽഫ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ടോർക്കിന് എന്ത് എഴുതാൻ പറ്റും, ഫോർമുല എഴുതാൻ പറ്റും. വേറൊരു ഇക്വേഷൻ ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എന്നാണ്. ഈ ഒരു കേസിൽ നമുക്ക് ടോർക്ക് ഈസ് ഈക്വൾ ടു ആർ ക്രോസ് എഫ് എന്ന് മതി. ആർ കൊസിൽ തന്നിട്ടുണ്ട് എത്രയാണ്, 2 kcap. ഓക്കെ, ക്രോസ് എഫ് എത്രയാണ്, 3 jcap. ഇത് ചെറിയ ഒറ്റ കമ്പണൻറ്റ് മാത്രമേ ഉള്ളൂ. ഇത് വലിയ വെക്റ്റർ ആണെങ്കിൽ ഐ ക്യാപ്പും ജെ ക്യാപ്പും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡിറ്റർമിനൻറ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് നമുക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും അല്ലേ. 3 × 2 എത്രയാണ്, 6. പിന്നെ ആരാളത്, കെ ക്രോസ് ജെ. ഓക്കെ, ക്രോസ് പ്രോഡക്റ്റ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തറിയാം, ഒരു ടെക്നിക്ക് അറിയാം. ഇതേപോലെ ഒരു സർക്കിള് വരച്ചാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. നമ്മൾ മാത്സിലൊക്കെ പഠിക്കുന്ന ഒരു ടെക്നിക്കാണ് അല്ലേ, ഐ ക്യാപ്പ്, ജെ ക്യാപ്പ്, കെ ക്യാപ്പ്. എന്നിട്ട് സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആക്കി എടുക്കും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുമ്പോൾ നെഗറ്റീവ് ആക്കി എടുക്കും. ഇവിടെ നോക്കി നോക്കൂ, ഐ ക്രോസ് ജെ സെയിം ഡയറക്ഷനല്ലേ. അപ്പോൾ ആൻസർ എന്തായിരിക്കും ഉണ്ടാവുക, കെ ക്യാപ്പ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഐ ക്രോസ് ജെ കെ ക്യാപ്പാണ്. അതേപോലെ തന്നെ ജെ ക്രോസ് കെ എന്താ വരിക, ഐ ക്യാപ്പ്. നമുക്ക് വേണ്ടത് എന്താണ്, കെ ക്രോസ് ജെ അല്ലേ. അപ്പോൾ കെ ക്രോസ് ജെ, അപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് അല്ലേ, കെ ക്രോസ് ജെ. അപ്പോൾ ആൻസർ എത്ര വരിക, മൈനസ് ഐ ക്യാപ്പ്. ഓക്കെ, സോ കെ ക്രോസ് ജെ നമുക്ക് കിട്ടി മൈനസ് ഐ ക്യാപ്പാണ്. സോ ആൻസർ എത്ര വരും, മൈനസ് സിക്സ് ഐ ക്യാപ്പ് ആയിരിക്കും നമ്മുടെ ആൻസർ വരുന്നുണ്ടാവുക കേട്ടോ. അപ്പോൾ ഈ ഓപ്ഷനിൽ നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏതാണ് ആൻസർ വരുന്നത്, ദ കറക്റ്റ് ആൻസർ ഈസ് -6 IC/N·m. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പോൾ ടോർക്കിൻ്റെ ഫോർമുല ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കണം. ഇത് ഇപ്പോൾ 2020 ചോദിച്ച രണ്ട് ക്വസ്റ്റ്യൻ ആയിരുന്നു. ആ രണ്ട് ക്വസ്റ്റ്യനും വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ഫോർമുലയാണ്. ഇനി 2019 ഇവിടെയാണ് കുറച്ചെങ്കിലും നമുക്ക് ഒരു ടഫ് എന്ന് പറയാം, അതായത് ടഫ് എന്ന് പറയാനില്ലെങ്കിലും മീഡിയം റേഞ്ചിലെങ്കിലും ക്വസ്റ്റ്യൻസ് വരുന്നത് പിന്നീടുള്ള വർഷങ്ങളിലായിരുന്നു. 2020 രണ്ട് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമായിരുന്നു. ഈ ക്വസ്റ്റ്യൻ എന്താണ്, എ സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 2 kg ആൻഡ് റേഡിയസ് 50 cm റോൾസ് അപ്പ് ആൻഡ് ഇൻക്ലൈൻ പ്ലെയിൻ ഓഫ് ഇൻക്ലിനേഷൻ 30°. ദ സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ സിലിണ്ടർ ഹാസ് സ്പീഡ് ഓഫ് 4 m/s. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സിലിണ്ടർ ഓൺ ദ ഇൻക്ലൈൻ സർഫസ് വിൽ ബി. ക്വസ്റ്റ്യനിൽ ജി 10 m/s² എടുക്കാം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നോക്കാം. അപ്പോൾ ഇതിൻ്റെ സൊല്യൂഷൻ അറിയണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻക്ലൈൻ പ്ലെയിനിൻ്റെ വെലോസിറ്റിയുടെ ഫോർമുല അറിയണം. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിട്ടുള്ളത്, എ സോളിഡ് സിലിണ്ടർ, ഇവിടെ ഒരു ഇൻക്ലൈൻ പ്ലെയിൻ ഉണ്ട്, ഇതിൻ്റെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഇസ് ഗിവൺ ആസ് 30°. ഇവിടെ ഒരു സോളിഡ് സിലിണ്ടർ ഓഫ് മാസ് 2 kg ആൻഡ് ഇറ്റ്സ് റേഡിയസ് ഇസ് 50 cm റോൾസ് അപ്പ്, അത് മുകളിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റോള് ചെയ്ത് പോകുന്നുണ്ട്. ഓക്കെ, ഇനി ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ 30°. ദ സെൻറ്റർ ഓഫ് മാസ് ഹാവിങ് എ വെലോസിറ്റി, അപ്പോൾ അതിൻ്റെ വെലോസിറ്റി തന്നിട്ടുണ്ട് 4 m/s ആണ്. ദ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ ദ സിലിണ്ടർ, അപ്പോൾ എത്രയാണത് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ്, ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഞാൻ എൽ എന്ന് വിളിച്ചു. ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്തു മുകളിലേക്ക് എത്താൻ. ഓക്കെ, ഇവിടുത്തെ ഹൈറ്റ് ഞാൻ എച്ച് ആക്കി എടുത്തു. അപ്പോൾ ഇതും പല മെത്തേഡ് വെച്ച് ചെയ്യാം. ഏറ്റവും എളുപ്പമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്ലൈൻ പ്ലെയിനിൻ്റെ വെലോസിറ്റി കാണാനും ആക്സലറേഷൻ കാണാനും ഒക്കെ ഫോർമുലയുണ്ട്. ഓക്കെ, ഇൻക്ലൈൻ പ്ലെയിനിൻ്റെ വെലോസിറ്റി കാണാൻ NCERTൽ എനിക്ക് ആ ഡെറിവേഷൻ വരുന്നുണ്ട്. എന്താണ് വെലോസിറ്റിയുടെ ഫോർമുല, സാധാരണ ഒരു ഫ്രീ ഫോളിൻ്റെ സമയത്ത് വെലോസിറ്റി എന്താ നമ്മൾ എഴുതാറ്, √2gh എന്നല്ല എഴുതാറ്. ഓക്കെ, ഇവിടെ അതായത് ഒരു ഇൻക്ലൈൻ പ്ലെയിനിൻ്റെ കേസിൽ വെലോസിറ്റിയുടെ ഫോർമുല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് √2
gh divided by 1 plus k square divided by r square. Appo ee or formula basic aayittu ee or bhagam arinavarku alle orma undaagum root of 2gh divided by 1 plus k square divided by r square. K ennu vechaynal radius of gyration. Okay, ini ee cylinder inde case le moment of inertia arile. Cylinder inde case le the moment of inertia of an axis passing through the center of mass and perpendicular to the plane. So solid cylinder inde ka nammal eppozhum by heart cheyyunnaanu le ethra varunathu mr square by 2. Solid cylinder aanengilum disk inokke ore formula il mr square by 2. Idine namukku mk square nu ezhikude. Generally moment of inertia de formula endanu mk square aanu alle. K means radius of gyration aanu. Ee m um m njan cut cheyidolluvaaki baaki endu varum r square by 2 is equal to k square. Appa k de value kittan endu edamadi rendu side um root edutha pore. Therefore k is equal to r divided by root 2. R divided by root 2. ഇതാണ് k k ന്റെ വാല്യൂ അല്ലേ അല്ലെങ്കിൽ k സ്ക്വയർ മതി നമുക്ക് ഇവിടെ കാരണം ഫോർമുലയിൽ k സ്ക്വയർ അല്ല ഉള്ളത് സോ k സ്ക്വയർ is equal to r സ്ക്വയർ divided by 2. ഇനി ഇതുവരെ കിട്ടിയ വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വെലോസിറ്റി ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് 4 സോ ഞാൻ രണ്ട് സൈഡും റൂട്ട് ചെയ്യാം ട്ടോ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യാം അപ്പോൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്യുന്ന സമയത്ത് എന്താവും ഇവിടത്തെ റൂട്ട് ഡിസപ്പിയർ ആവും ഓക്കേ അപ്പോൾ ഞാൻ രണ്ട് സൈഡും സ്ക്വയർ ചെയ്തു സോ ടേക്കിംഗ് സ്ക്വയർ ഓൺ ബോത്ത് സൈഡ് സോ v സ്ക്വയർ is equal to ഇത്രയും കിട്ടും വീടെ വാല്യൂ തന്നിട്ടുണ്ട് എത്രയാണ് 4 ആണ് അല്ലേ അപ്പോൾ ഇവിടെ എത്ര വരും 4 സ്ക്വയർ which is equal to 2 into g g കോസിലെ 10 എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് 10 എടുക്കാൻ പറയാനെങ്കിൽ അത് 10 തന്നെ എടുക്കണം ട്ടോ സോ 10 into ഹൈറ്റ് നമുക്ക് അറിയില്ല h ആ ഹൈറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ട്രിഗണോമെട്രിക് റിലേഷൻ വെച്ചിട്ട് ലെങ്ത് കണ്ടുപിടിക്കാം അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്ന ഐഡിയ ഡിവൈഡഡ് ബൈ 1 പ്ലസ് k സ്ക്വയറിന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട് എത്രയാണ് r സ്ക്വയർ ഡിവൈഡ് ബൈ 2 സോ ഞാൻ k സ്ക്വയറിന് പകരം r സ്ക്വയർ divided by 2 ne edi divided by r and r square undallo so divided by r square seriyanallo k square nu pagaram r square by 2 divided by r square koduthu r square um r square endayum cut edu povum baaki etra verum 4 square is equal to 16 alle so 16 which is equal to 2 into 10 that is 20h divided by 1 plus ഇവിടെ ബാക്കി 1 by 2 1 plus 1 by 2 means 3 by 2 ശരിയല്ലേ ഇവിടെ 1 plus 1 by 2 ബാക്കിയുള്ളൂ 1 plus 1 by 2 is 3 by 2 that by 2 will goes numerator ആ by 2 എങ്ങോട്ട് പോകും ന്യൂമറേറ്ററിലേക്ക് പോകും നമുക്ക് ഇനി ഹൈറ്റ് അല്ല വേണ്ടത് സോ h is equal to 16 into 3 16 into 3 ഈ into 2 ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് divided by 2 ആയി മാറും into 20 ഇങ്ങോട്ട് വരുന്ന സമയത്ത് divided by 20 ആയിട്ട് മാറും നെക്സ്റ്റ് ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ 16 ബൈ 2 വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ ഇവിടെ 16 ബൈ 2 8 വരും അതേപോലെ 8 20 ക്യാൻസൽ ചെയ്യാം ഇത് ചെയ്ത് കഴിഞ്ഞാൽ 8 × 3 ഡിവൈഡ് ബൈ 20 ചെയ്താൽ നമുക്ക് 1.2 മീറ്റർ കിട്ടും ഓക്കെ സോ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 1.2 മീറ്റർ ഹൈറ്റ് കിട്ടിയാൽ ഇനി നമുക്ക് ആ ലെങ്ത് അല്ലേ കാണേണ്ടത് ലെങ്ത് കണ്ടുപിടിക്കാൻ എളുപ്പമാണ് ഞാൻ ട്രിഗണോമെട്രിക് റിലേഷൻ യൂസ് ചെയ്യാം കേട്ടോ ഞാനിവിടെ സൈൻ യൂസ് ചെയ്യാം സൈൻ 30 ഓക്കെ സൈൻ 30 ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനൂസ് ഇവിടുത്തെ ഓപ്പോസിറ്റ് ആരാണ് എച്ച് ആണ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടിനൂസ് ആരാണ് എൽ ആണ് നമുക്ക് എൽ അല്ല വേണ്ടത് ദെയർഫോർ എൽ ഈസ് ഈക്വൽ ടു എച്ച് ഡിവൈഡഡ് ബൈ സൈൻ 30 ഓക്കെ എച്ച് ഡിവൈഡഡ് ബൈ സൈൻ 30 ദാറ്റ് ഈസ് ഈക്വൽ ടു എച്ചിൻ്റെ വാല്യൂ ആണ് ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത് എത്രയാണ് 1.2 ഡിവൈഡഡ് ബൈ സൈൻ 30 മീൻസ് 1/2 ആ ബൈ 2 മേലേക്ക് വരും So 1.2 into 2 means it is equal to 2.4. Okay, 1.2 into 2 is equal to 2.4 meter. So ethra yana idinte length nu vilikkune adhaayathu ethra distance aanu travel cheynathu 2.4 meter option D. Appo ee oru problem cheynathil ninnu nammal manasilakkiya oru karyam inclined plane inde case il velocity de formula ethrayana velocity is equal to root of 2gh divided by 1 plus k square by r square. Aa oru formula manasilakki adu important aanu ṭo. ഇതേപോലെ ഇൻക്ലൈൻ പ്ലെയിനിൽ ആക്സലറേഷൻ്റെ ഫോർമുലയുണ്ട് അതേപോലെ തന്നെ ഇൻക്ലൈൻ പ്ലെയിൻ്റെ കേസിൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ കഴിഞ്ഞ് വരുന്ന ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഇതാണ് 2019 ഫേസ് 2 ക്വസ്റ്റ്യൻ ഇനി 2019 വേറെ ചോദ്യം എ ഡിസ്ക് ഓഫ് റേഡിയസ് 2 മീറ്റർ ആൻഡ് മാസ് 100 കിലോഗ്രാം റോൾസ് ഓൺ എ ഹൊറിസോണ്ടൽ ഫ്ലോർ ഇറ്റ് സെൻറ്റർ ഓഫ് മാസ് ഹാസ് സ്പീഡ് ഓഫ് 20 സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് How much work is needed to stop it? So, in this question, solution. Now, first, solution. Now, we will
എന്താണ് റോളിംഗ് മോഷൻ നോക്കണം അല്ലേ. എന്താണ് റോളിംഗ് മോഷൻ്റെ പ്രത്യേകത? ഒരു ഒബ്ജക്റ്റ് റോള് ചെയ്യുന്ന സമയത്ത് ഓരോ പോയിൻ്റിലും അതിന് രണ്ട് വെലോസിറ്റീസ് ഉണ്ട്. ഓക്കെ, കാരണം ഒരു ഒബ്ജക്റ്റ് റോൾ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് റോളിംഗ് മോഷൻ? മീൻസ് ഇറ്റ് ഇസ് എ കോമ്പിനേഷൻ ഓഫ് റൊട്ടേഷണൽ മോഷൻ ആൻഡ് ട്രാൻസ്ലേഷൻ മോഷൻ. അപ്പോൾ ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്, പ്ലസ് അത് മുന്നിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു കാറിൻ്റെ ഒക്കെ ഒരു ടയർ എന്താ ചെയ്യുന്നത്? അത് കറങ്ങുന്നുണ്ട്, റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്, പ്ലസ് ട്രാൻസ്ലേറ്ററി മോഷൻ ഫോർ മുന്നിലേക്ക് മൂവും ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ട് ഓരോ പോയിൻ്റിലും എന്തുണ്ട്? രണ്ട് വെലോസിറ്റി ഉണ്ട്. ഇപ്പോൾ ഒരു ഫിക്സഡ് ആക്സിന് ചുറ്റും ഒരു ഒബ്ജക്റ്റ് കറങ്ങുമ്പോൾ അതിന് റൊട്ടേഷണൽ മോഷൻ മാത്രമേ ഉള്ളൂ. ഒരു ഒബ്ജക്റ്റ് നേരെ മൂവ് ചെയ്യുന്ന സമയത്ത് അതിന് ട്രാൻസ്ലേഷൻ മോഷൻ മാത്രമേ ഉള്ളൂ. പക്ഷേ റോളിംഗ് മോഷൻ്റെ കേസിൽ അത് റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്, പ്ലസ് ഫ്രണ്ടിലേക്ക് മൂവും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓരോ പോയിന്റിലും അതിന് രണ്ട് വെലോസിറ്റീസ് ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ അതിൻ്റെ കൈനറ്റിക് എനർജി എന്തായിരിക്കും ഉണ്ടാവുക? ടോട്ടൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും ഉണ്ടാവുക? കൈനറ്റിക് എനർജി ഡ്യൂ ടു ട്രാൻസ്ലേഷൻ പ്ലസ് കൈനറ്റിക് എനർജി ഡ്യൂ ടു റൊട്ടേഷൻ. ട്രാൻസ്ലേറ്റും ചെയ്യുന്നുണ്ട്, റൊട്ടേറ്റും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ആകെ കൈനറ്റിക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേഷൻ കാരണം അതിന് കൈനറ്റിക് എനർജി ഉണ്ടാകും, അതേപോലെ റൊട്ടേഷണൽ കാരണം അതിൽ എന്തുണ്ടാവും? കൈനറ്റിക് എനർജി ഉണ്ടാകും. ഓക്കെ, ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിയുടെ ഫോർമുല നമുക്കറിയാം, ഹാഫ് എം വി സ്ക്വയർ ആണ്. റൊട്ടേഷണൽ കാരണമുള്ള കൈനറ്റിക് എനർജിയും എളുപ്പമാണ്, ഹാഫ് ഇൻറ്റു മാസിന് പകരം, റൊട്ടേഷണൽ മോഷൻ അല്ലേ, മാസിന് പകരം ഐ എന്ന് കൊടുക്കുക, വെലോസിറ്റിക്ക് പകരം ഒമേഗ എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് വിളിക്കാറ് കേട്ടോ. ഇനി നമുക്ക് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഹൗ മച്ച് വർക്ക് ഈസ് നീഡഡ് ടു സ്റ്റോപ്പ് ഇറ്റ്? അപ്പോൾ നമുക്ക് വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് വർക്ക് എനർജി തിയറം അറിയാലോ. അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം, വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. വർക്ക് പവർ എനർജി ചാപ്റ്ററിൽ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ് വർക്ക് എനർജി തിയറം. ദാറ്റ് ഇസ് വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ദെയർഫോർ വർക്ക് ഈസ് ഈക്വൽ ടു, ഓക്കെ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഏതും ചേഞ്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്നല്ലേ. അപ്പോൾ എനിക്ക് എന്ത് പറയാം? കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ എന്ന് കൊടുക്കാം. ഈ ഒരു ഒബ്ജക്റ്റ് ഫൈനലി ഇറ്റ് ഈസ് കമ്മിങ് ടു റെസ്റ്റ്, അത് എന്ത് ചെയ്യുന്നുണ്ട്? അവസാനം വന്നിട്ട് സ്റ്റോപ്പ് റെസ്റ്റിലേക്ക് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി എന്തായിരിക്കും ഉണ്ടാവുക? സീറോ. ഫൈനൽ കൈനറ്റിക് എനർജി സീറോ ആണ്, കാരണം അത് അവസാനം വന്ന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഫൈനൽ കൈനറ്റിക് എനർജി ഉണ്ടാവില്ല. അപ്പോൾ വർക്ക് ഡൺ ആര് കൊണ്ട് മാത്രമാണ്? നമ്മൾ മാഗ്നിറ്റ്യൂഡ് മാത്രം എടുക്കുകയാണ്, സൈനൊന്നും എടുക്കുന്നില്ല. അപ്പോൾ മാഗ്നിറ്റ്യൂഡ് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയാണ്, ശരിയാണല്ലോ. കാരണം കൈനറ്റിക് എനർജി മീൻസ് ഹാഫ് എം വി സ്ക്വയർ ആണ്, അത് ഫൈനലി റെസ്റ്റിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി സീറോ ആണ്. അപ്പോൾ വർക്ക് ഇസ് ഈക്വൽ ടു കൈനറ്റിക് എനർജി എന്ന് വിളിക്കാം. ദെയർഫോർ വർക്ക് ഇസ് ഈക്വൽ ടു, അത് മൂവ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ടോട്ടൽ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ട്രാൻസ്ലേഷൻ കാരണം അതിന് കൈനറ്റിക് എനർജി ഉണ്ട്, റൊട്ടേഷണൽ കാരണം കൈനറ്റിക് എനർജി ഉണ്ട് അല്ലേ. അപ്പോൾ എന്താണ് കൈനറ്റിക് എനർജി? മീൻസ് ദാറ്റ് ഇസ് ഡ്യൂ ടു ട്രാൻസ്ലേഷൻ. ഇത് ടോട്ടൽ കൈനറ്റിക് എനർജിയാണ്. അത് ആര് കാരണമാണ്? ഡ്യൂ ടു ട്രാൻസ്ലേഷൻ പ്ലസ് ഡ്യൂ ടു റൊട്ടേഷൻ. ഡ്യൂ ടു ട്രാൻസ്ലേഷൻ പ്ലസ് ഡ്യൂ ടു റൊട്ടേഷൻ, വിച്ച് ഈസ് ഈക്വൽ ടു, എന്താണ് ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ? ഹാഫ് എം വി സ്ക്വയർ പ്ലസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ, ഹാഫ് മാസിന് പകരം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ, വെലോസിറ്റിക്ക് പകരം ഒമേഗ. സോ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. ദിസ് ഇസ് ഇക്വേഷൻ ഓഫ് വർക്ക് ഡൺ. ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം വാല്യൂസ് ഒക്കെ. സോ വർക്ക് ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ. വർക്ക് ഇസ് ഈക്വൽ ടു ഹാഫ് എം വി സ്ക്വയർ പ്ലസ് ഹാഫ് ഇൻറ്റു ഐ മീൻസ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ. ഈ ഒരു കേസിൽ അത് ഡിസ്ക്കാണ്. ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ നമുക്കറിയാം എത്രയാണ്? എം ആർ സ്ക്വയർ. സോ ഞാൻ എന്ത് ചെയ്ത്? ഐക്ക് പകരം എം ആർ സ്ക്വയർ എന്ന് എഴുതി. ഓക്കെ, ഇനി ബാക്കിയുള്ളത് ഒമേഗയാണ്. വി നോ ദാറ്റ് വി ഇസ് ഈക്വൾ ടു ആർ ഒമേഗ. നമുക്കറിയാവുന്ന ഒരു ഫോർമുലയാണ് വി ഇസ് ഈക്വൾ ടു ആർ ഒമേഗ. ദെയർഫോർ ഒമേഗ ഇസ് ഈക്വൾ ടു വി ബൈ ആർ. അതുകൊണ്ട് ഒമേഗയ്ക്ക് പകരം വി ബൈ ആർ എന്ന് എഴുതാം. അതുകൊണ്ട് ഇവിടെ ഒമേഗ ഉണ്ടായതുകൊണ്ട് ഞാൻ പകരം വി ബൈ ആർ എന്ന് എഴുതി. പക്ഷേ ഒമേഗ സ്ക്വയർ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ ഇവിടെ എന്തിട്ടു? സ്ക്വയർ ഇട്ടു. ഈ ആർ സ്ക്വയറും ഈ ആർ സ്ക്വയറും ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ബാക്കി എത്ര വരും? വർക്ക് ഡൺ ഇസ് ഈക്വൽ ടു വൺ ബൈ ടു. ഇവിടെ ആരൊക്കെ കോമൺ ആണ്? ഇനി വൺ ബൈ ടു കോമൺ ആണ്, എം കോമൺ ആണ്, വി സ്ക്വയർ കോമൺ ആണ്, ശരിയല്ലേ. ബാക്കി ഇവിടെ വണ്ണ് മാത്രമേ ബാക്കിയുള്ളൂ. ഇവിടെ ആര് ബാക്കിയുണ്ട്? വൺ ബൈ ടു കോമൺ ആക്കിയെടുത്തു, എം കോമൺ ആക്കിയെടുത്തു, വി സ്ക്വയറും നമ്മൾ കോമൺ ആക്കിയെടുത്തു, ശരിയല്ലേ. പിന്നെ ഇതിൽ നമ്മൾ എടുത്തതിൽ ഒരു മിസ്റ്റേക്ക് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എം ആർ സ്ക്വയർ ബൈ ടു ആണ് കേട്ടോ. ആ ടു ഞാൻ എഴുതാൻ വിട്ടുപോയിട്ടുണ്ട്. ഡിസ്കിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എം ആർ സ്ക്വയർ ബൈ ടു ആണ് അല്ലേ. അപ്പോൾ ആ ഒരു കാര്യം ഓർത്ത് വെക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഹാഫ് കോമൺ ആക്കി എടുത്തു, എം വി സ്ക്വയർ. ബാക്കി ഇവിടെ വൺ ഉണ്ടാകും, ഇവിടെ ആരുണ്ടാകും? ഒരു വൺ ബൈ ടു ബാക്കിയുണ്ട്.
then next work is equal to 1 by 2 m, work is equal to 1 by 2 m v square into ivide 1 plus 1 by 2 1 plus 1 by 2 means 3 by 2 alle so 3 by 2 appo 2 into 2 endu varum 4 varum appo work inde formula etra kitti namaku 3 by 4 m v square nu kitti ini idile value substitute cheythu kanyal namaku idin answer kittum so value substitute cheyam work is equal to 3 by 4 work is equal to 3 by 4 into mass is given as 100 kg adu kg il ayidondu ini adu conversion de avashyamonnilla so 100 into velocity ethrayana 20 centimeter aanu centimeter per second centimeter il namaku cheyan pattillallo adu kondu njan endu idu centimeter il nammal engane convert cheyara 10 raise to minus 2 appo appo ethray meter per second aayittu mari ivda square undayidondu njan idina square ittu okay appo ini correct standard unit nu nanu namaku answer kittum अब इतना नमुक आंसर विल बी इक्वल टू 3 जूल अब इन आंसर एत्र 3 जूल ऑप्शन बी विल बी द करेक्ट आंसर अब ईर क्वस्टन नो वर्क एनर्जी थियरम मनसि काइनेटिक एनर्जी मीन्स और रोलिंग मोशन केस काइनेटिक एनर्जी ईस ड्यू टू ट्रांसलेशन प्लस रोटेशन ओके अत्र क्यों मनसाव इनी नेक्स्ट क्वस्टन 2019 ए सॉलिड सिलिंडर ऑफ मास 2 किलोग्राम एंड रेडियस 4 सेंटीमीटर is rotating about its axis at the rate of 3 rpm the torque required to stop it after 2 pi revolution is so ee oru question de solution nokkanengil aadyam question le thanna karyangal okku nokkam alle question le endu thannittundu a solid cylinder of mass of solid cylinder is equal to 2 kg a radius is equal to adinte radius ethrayana 4 सेंटीमीटर पक्षे न प्रॉब्लम समयत सेंटीमीटर कन्वेटी वरूर मीटर कन्वेटी वरूर अब नमुक 4 इंटू 10 रेस टू माइनस 2 मीटर रोटेटिंग अबाउट इट्स एक्सिस अट रेट ऑफ 3 आरपीएम एंण 3 आरपीएम आरपीएम मीन रोटेशन पर मिनट पलर्क संशय आरपीएम फ्रीक्वेंसी आदल ओमेगा रोटेशन ए फ्रीक्वेंसी डेफिनेशन frequency means it is the number of rotation per second adana frequency alle appo ivda 3 rpm ennu parannittund adu rotation per minute aanu idu per rotation per second aayirunnu engil idu frequency aakkayirunnu manasilayallo appo karana frequency means number of rotation per second aanallo appo njan endu ezhuthan povana frequency adayidhu nu frequency is equal to 3 rpm that is rotation per minute aanu मिनट ने रोटेशन पर मिनट मिनट ने सेकंड ले कन्वर्ट किया यानी अंदर उन्हें डिवाइड है तो 60 ओंड ओके रोटेशन पर अब यानी 60 ओंड डिवाइड है तो अब इंदा ही मारे अदर रोटेशन पर सेकंड आई तो मारे दैट मच हर्ट्स अब फ्रीक्वेंसी की थी अल फ्रीक्वेंसी अत्र है ना 3 डिवाइडेड बाय 60 आना नम्मेरा फ्रीक्वेंसी इन्दु बारे इन्दर इधर नमक ओमेगा अंडे बढ़ क्या क्वेश्चन ले तन्ना कार्य गल त्र आना ये एक कार्य नमक ओमेगा ओमेगा का इक्वेशन दाना ओमेगा फ्रीक्वेंसी नम्बर रिलेशन नमक ओमेगा 2 पाई इंटू फ्रीक्वेंसी ओके सो देयरफॉर ओमेगा इज इक्वल टू 2 पाई इंटू फ्रीक्वेंसी की पकड़ 3 डिवाइडेड बाय 60 फ्रीक्वेंसी वह मनसो फ्रीक्वेंसी मीन नंबर ऑफ रोटेशन पर सेकंड इवे 3 रोटेशन पर सेकंड पर मिनट डिवाइडेड बाय ओके इट इज रोटेशन पर मिनट अब मिनटे कन्वर्ट और 60 मल्टिप्लाई अब एर डिवाइड आईकोटो अब 3 डिवाइडेड बाय 60 अब इत्र ना फ्रीक्वेंसी ओमेगा कारण ओमेगा मीन 2 पाई न्यू आ सो वी कैन राइट ओमेगा इज इक्वल टू 3 इंटू 2 6 सो 6 पाई डिवाइडेड बाय 60 6 पाई अदल नमुक पाई डिवाइडेड बाय 10 वे ओके सो ओमेगा इज इक्वल टू पाई डिवाइडेड बाय 10 ओके सो नमुक ओमेगा वैल्यू कटी पाई डिवाइडेड बाय 10 इन नमुक वेर क्यों तुम 2 पाई रेवल्यूशन एत्र रेवल्यूशन अब मेक 2 पाई अब और क्यों कूड़ी अब थीटा मीन्स आंगुला डिस्प्लेसमेंट अल और ऑब्जेक्ट और तवण रोटेट अब एत्र आंगि कवर और ऑब्जेक्ट और तवण सर्कुला मोशन कंप्लीट अब 2 पाई आंगि कवर शरीय रु तवण कवर मूव और तवण 2 पाई आने अड़ तवण रोटेट 2 पाई प्लस 2 पाई 4 पाई आ अब रु तवण रोटेट आंगि कवर्ड इस 2 पाई इंटू 2 10 तवण रोटेट आो इंटू 10
if there are in general if it is rotating for n times n number of times then theta is equal to 2 pi into n appo theta da formula endana 2 pi into n aanu okay appo naan endiyana ivide theta kaanan povana so theta is equal to 2 pi into n means number of revolutions or number of rotations etra number of rotations cheyunnundu after 2 pi revolution 2 pi thavana adu rotate cheyunnundu appo number of revolution 2 pi aanu ഈയൊരു തീറ്റ ഈസ് ഇക്വൽ ടു പൈ എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്പോർട്ടൻറ്റ് ഫോർമുലയാണ് കേട്ടോ പല ക്വസ്റ്റ്യനിലും നമ്മളത് യൂസ് ചെയ്യാറുണ്ട് അപ്പോൾ ഇനി ഇതിൽ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ തീറ്റ ഈസ് ഇക്വൽ ടു 2 ഇൻറ്റു 2 4 പൈ ഇൻറ്റു പൈ പൈ സ്ക്വയർ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടി ഇനി നമുക്ക് കണ്ടുപിടിക്കാം എന്താണ് ടോർക്ക് അല്ലേ നമുക്ക് വർക്ക് എനർജി തിയറം അറിയാലോ തൊട്ട് മുമ്പുള്ള പ്രോബ്ലത്തിൽ നമ്മൾ ചെയ്തു എന്താ വർക്ക് എനർജി തിയറം വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഓക്കെ വർക്ക് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജിയാണ് വർക്ക് എനർജി തിയറം എന്ന് വിളിക്കുന്നത് വർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് അല്ലേ വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് റൊട്ടേഷൻ മോഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഫോഴ്സിന് പകരം ടോർക്ക് എന്ന് കൊടുക്കാം ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം തീറ്റ ഞാൻ പറഞ്ഞു അല്ലേ എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു വർക്ക് എന്ന് പറഞ്ഞാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫോഴ്സിന് പകരം ടോർക്ക് ഡിസ്പ്ലേസ്മെൻറ്റിന് പകരം തീറ്റ കൈനറ്റിക് എനർജി റോളിംഗ് മോഷൻ്റെ കേസിൽ കൈനറ്റിക് എനർജി ആര് കാരണം ഇനി പിന്നെ ട്രാൻസ്ലേഷനും അതേപോലെ തന്നെ റൊട്ടേഷനൊക്കെ ഉണ്ടാവും ഇവിടെ റോളിംഗ് മോഷൻ അല്ലല്ലോ ഇത് റൊട്ടേഷണൽ മോഷൻ അല്ലേ അപ്പോൾ കൈനറ്റിക് എനർജി ആര് കാരണം മാത്രമായിരിക്കും ഉണ്ടാവുക റൊട്ടേഷണൽ മോഷൻ കാരണം മാത്രമായിരിക്കും അല്ലാണ്ട് ഇവിടെ ട്രാൻസ്ലേഷൻ മോഷൻ ഒന്നുമില്ലല്ലോ ഇത് റോളിംഗ് അല്ല കൈനറ്റിക് എനർജി എന്ന് വെച്ചാൽ എന്താണ് ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഫൈനൽ മൈനസ് ഇനീഷ്യൽ ഇത് ഫൈനലി റെസ്റ്റിലേക്ക് വരുന്നുണ്ട് ഫൈനലി ഇറ്റ് ഈസ് കമ്മിങ് ടു റെസ്റ്റ് അപ്പോൾ ഫൈനൽ കൈനറ്റിക് എനർജി സീറോ ആയിരിക്കും അപ്പോൾ കൈനറ്റിക് എനർജി ആര് കാരണം മാത്രമാണ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി മാത്രമാണ് കേട്ടോ കാരണം ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി മീൻസ് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ആണ് ഫൈനലി അത് റെസ്റ്റിലേക്ക് വരുന്നത് കാരണം ഫൈനലി അത് റെസ്റ്റിലായി മാറും ഇനി ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്താണ് കൈനറ്റിക് എനർജി മീൻസ് ഹാഫ് എം വി സ്ക്വയർ ആണ് റൊട്ടേഷൻ മോഷനിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ഹാഫ് മാസിന് പകരം ഐ ഓക്കെ വീക്ക് പകരം ഒമേഗ സോ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ പ്ലസ് ട്രാൻസ്ലേഷൻ എഴുതേണ്ട ആവശ്യമില്ലല്ലോ ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇവിടെ റോളിംഗ് മോഷൻ അല്ലല്ലോ ട്രാൻസ്ലേഷൻ ഒന്നുമില്ല ഇത്രയും കാര്യങ്ങൾ ഇവിടെ നിന്ന് ടോർക്ക് കണ്ടുപിടിച്ചാൽ മതി നമുക്ക് ഓക്കെ സോ ഇൻ ടു തീറ്റ കംസ് ഇൻ ദ അതർ സൈഡ് ഇറ്റ് ബിക്കം ഡിവൈഡഡ് ബൈ തീറ്റ സൊ വിച്ച് ഈസ് ഈക്വൾ ടു 1/2 ഐ ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സോളിഡ് സിലിണ്ടർ ആണ് അല്ലേ ഫോർ സോളിഡ് സിലിണ്ടർ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇസ് എം ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻ ടു ഒമേഗ സ്ക്വയർ ഡിവൈഡഡ് ബൈ തീറ്റ ഇനി എല്ലാ കാര്യങ്ങളും അറിയാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും 1/2 ഇൻ ടു മാസ് ഇസ് 2 ഇൻ ടു ആർ ഇസ് ഈക്വൽ ടു 4 into 10 to the power minus 2 since we have square we can also put the square here that is 4 into 10 raised to minus 2 the whole square divided by 2 okay then omega the value ethrayana pi by 10 aanu so avade pi square undayadondu pi square by 10 square nu koduthu divided by theta okay divided by theta theta da value ethrayana 4 pi square ഇത്രയും എഴുതി ഇനി ഇവിടെ നമുക്ക് ഈ പൈ സ്ക്വയറും ഒക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും അങ്ങനെ ബാക്കി നമ്മൾ കാൽക്കുലേഷൻ പാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൻസർ കിട്ടുന്നത് 2 × 10⁻⁶ ന്യൂട്ടൺ മീറ്റർ അല്ലെങ്കിൽ 2 × 10⁻⁶ ജൂൾ ആണ് ആൻസർ വരുന്നത് ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ സെക്കൻഡ് ഓപ്ഷൻ 2 × 10⁻⁶ ന്യൂട്ടൺ പെർ മീറ്റർ ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഇതിന് ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കണം കേട്ടോ ഓരോ കാര്യങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2018 ഉള്ളത് ദ മൊമെൻറ്റ് ഓഫ് ദ ഫോഴ്സ് എഫ് ഇസ് ഈക്വൾ ടു 4i ക്യാപ് + 5j ക്യാപ് - 6k ക്യാപ് അറ്റ് 2, 0, -3 അബൌട്ട് ദ പോയിൻറ്റ് 2 - 2 - 2 ഇസ് ഗിവൺ ബൈ ഇപ്പോൾ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്താണ് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർക്കിൻ്റെ വേറെ പേരാണ് മൊമെൻറ്റ് ഓഫ് ഫോഴ്സ് നമുക്ക് ടോർക്ക് ഫോർമുല അറിയാലോ ടോർക്ക് ഇസ് ഈക്വൾ ടു ആർ ക്രോസ് എഫ് ആറ് കണ്ടുപിടിക്കണം അല്ലേ ആറിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം ആർ ഇസ് ഈക്വൾ ടു പൊസിഷൻ വെക്ടർ ഇസ് ഈക്വൾ ടു r2 - r1 ഓക്കെ പൊസിഷൻ വെക്ടറിൻ്റെ ഫോർമുല എന്താണ് r2 - r1 ആണ് അപ്പോൾ r2 മീൻസ് ഇതാണ് ഇത് പൊസിഷൻ വെക്ടറിലേക്ക് മാറ്റുകയാണെങ്കിൽ എങ്ങനെയാണ് 2i ക്യാപ്പ് കാരണം അത് എക്സ് കോർഡിനേറ്റ് അല്ലേ അടുത്ത ആൾ വൈ അല്ലേ അപ്പോൾ -2 j ക്യാപ്പ് -2 k ക്യാപ്പ് ഇതാണ് r2 രണ്ടാമത്തെ പൊസിഷൻ വെക്ടർ
ini R1 R1 will be equal to R1 എത്രയാണ് 2i cap plus j ഇല്ലല്ലേ അപ്പോൾ 0j cap minus 3k cap അപ്പോൾ നമുക്ക് എന്തായി R1 ഉണ്ട് R2 ഉണ്ട് അപ്പോൾ ഇനി പൊസിഷൻ വെക്റ്റർ കാണുന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് വെക്റ്റർ എങ്ങനെ കാണാറ് R2 minus R1 അപ്പോൾ ഞാൻ R2 minus R1 കണ്ടു കഴിഞ്ഞാൽ എനിക്ക് R എന്നുള്ള വെക്റ്റർ കിട്ടും സോ R is equal to R2 minus R1 that is 2i cap minus 2i cap that is 0i cap then plus 0 minus minus 2 കാരണം സബ്സ്ട്രാക്ട് ചെയ്യില്ല അപ്പോൾ എത്ര വരും plus 2 j cap then minus 3 minus of minus 2 ഈ മൈനസും മൈനസും പ്ലസ് ആയിട്ട് മാറും minus 3 plus 2 is minus 1 so minus k cap അപ്പോൾ നമുക്ക് എന്ത് കിട്ടി r കിട്ടി അല്ലേ that is 0i cap plus 2j cap minus k cap ഇനി ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ ആർ ക്രോസ് എഫ് നമുക്ക് ക്രോസ് എടുക്കുന്ന അറിയാലോ അല്ലേ ഡിറ്റർമിനന്റ് വെച്ചിട്ട് അപ്പോൾ എങ്ങനെയാണ് ഐ ക്യാപ്പ് ജെ ക്യാപ്പ് കെ ക്യാപ്പ് ആർ ക്രോസ് എഫ് അല്ലേ അപ്പോൾ ആദ്യം ആർ തന്നെ എഴുതണം ആറിൻ്റെ കോഫിഷ്യൻസ് എത്രയൊക്കെയാണ് 0, 2 and -1 എഫ് കൊസ്റ്റിൽ തന്നിട്ടുണ്ട് അല്ലേ 4, 5, -6 4, 5, -6 ഓക്കെ അപ്പോൾ ഇത് ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ചെയ്യാൻ അറിയാലോ മാത്സിൽ എപ്പോഴും പഠിക്കുന്നല്ലേ ആദ്യം ആൾട്ടർനേറ്റീവ് പ്ലസ് മൈനസ് എടുക്കണം അല്ലേ ഇവിടെ പ്ലസ് ആണെങ്കിൽ ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് എടുക്കണം അപ്പോൾ ആദ്യം ഐ സെലക്ട് ചെയ്യുമ്പോൾ ഐ ഇൻക്ലൂഡ് ചെയ്ത റോയും കോളും ക്യാൻസൽ ചെയ്യുക എന്നിട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ക്രോസ് പ്രോഡക്റ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആൻസർ -7i cap -4j cap -8k cap ഇതാണ് ആൻസർ വരിക ദാറ്റ് ഇസ് -7i cap -4j cap -8k cap ഓപ്ഷൻ ഡി ഇസ് ദ കറക്റ്റ് ആൻസർ ഓക്കെ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആയിട്ട് ആൻസർ വരുന്നത് അഗെയിൻ 2018 ത്രീ ഒബ്ജക്റ്റ് ഒന്നാമത്തെ സോളിഡ് സ്ഫിയർ രണ്ടാമത്തെ എ തിൻ സർക്കുലർ ഡിസ്ക് മൂന്നാമത്തെ എ സർക്കുലർ റിംഗ് ഈച്ച് ഹാവ് ദ സെയിം മാസ് ആൻഡ് സെയിം റേഡിയസ് ദ ആൾ സ്പിൻ വിത്ത് ദ സെയിം ആംഗുലർ സ്പീഡ് ഒമേഗ അബൌട്ട് ദർ ഓൺ സിമെട്രി ആക്സിസ് ദ എമൗണ്ട് ഓഫ് വർക്ക് ഡൺ ടു ബ്രിങ് ദം ടു റെസ്റ്റ് വുഡ് സാറ്റിസ്ഫൈ അപ്പോൾ മൂന്ന് കാര്യങ്ങളുണ്ട് സോളിഡ് സ്ഫിയർ സർക്കുലർ ഡിസ്ക് റിംഗ് ഇതിൽ ആരെയാണ് റെസ്റ്റിലേക്ക് കൊണ്ടുവരാൻ കൂടുതൽ വർക്ക് ചെയ്യേണ്ടത് അതായത് വർക്കിൻ്റെ ഓർഡറാണ് അവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനും നമ്മൾ വർക്ക് എനർജി തിയറമാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താണ് വർക്ക് എനർജി തിയറം കാരണം നമുക്ക് വർക്കിൻ്റെ വാല്യൂ അല്ലേ വേണ്ടത് സോ അക്കോർഡിംഗ് ടു വർക്ക് എനർജി തിയറം വർക്ക് ഈസ് ഈക്വൾ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഇവിടെ ഫൈനലി അത് റെസ്റ്റിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എന്താണ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഉണ്ടാവുള്ളൂ ഫൈനൽ കൈനറ്റിക് എനർജി 0 ആയിരിക്കും ഉണ്ടാവും അപ്പോൾ എത്ര ഉണ്ടാവുക 1/2i ω² 1/2 mv² പോലെ 1/2i ω² ക്വസ്റ്റിൽ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകിച്ച് പറയുന്ന ഒരു കാര്യം എല്ലാവരുടെയും ആംഗുലർ വെലോസിറ്റി എന്താണ് സെയിം ആണ് ദേ ആൾ സ്പിൻ വിത്ത് ദ സെയിം ആംഗുലർ വെലോസിറ്റി അപ്പോൾ 1/2 ഓൾറെഡി കോൺസ്റ്റൻ്റ് ആണ് ഒമേഗയും കോൺസ്റ്റൻ്റ് ആണെന്ന് ക്വസ്റ്റിൽ പറഞ്ഞു സോ വർക്ക് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ അപ്പോൾ ആർക്കാണ് ഇനി എളുപ്പമാണ് കാര്യം ആർക്കാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ അതിനായിരിക്കും കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരിക സ്റ്റോപ്പ് ചെയ്യിക്കാൻ ഒന്നാമത്തെ കേസിൽ സോളിഡ് സ്ഫിയർ അല്ലേ സോളിഡ് സ്ഫിയറിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്ര വരുന്നുള്ളത് 2/5 mr² രണ്ടാമത്തത് ബി എന്ന് പറഞ്ഞാൽ തിൻ സർക്കുലർ ഡിസ്ക്കാണ് ഡിസ്കിൻ്റെ കേസിൽ ഇത് സ്ഫിയർ ആയതുകൊണ്ട് സോളിഡ് സ്ഫിയർ ആണ് അല്ലേ സോളിഡ് സ്ഫിയറിന് അവരെന്താ കൊടുത്തിട്ടുള്ളത് എ അല്ലേ അപ്പോൾ ഒന്നാമത്തെ കേസിൽ ഓക്കെ എൻ്റെ കേസിൽ ഇനി അടുത്തത് ബി ബി മീൻസ് തിൻ സർക്കുലർ ഡിസ്ക് ഡിസ്കിൻ്റെ കേസിൽ mr² / 2 ആണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ മൂന്നാമത്തത് ആരാണ് റിങ് റിങ് മീൻസ് സി അല്ലേ റിങ്ങിൻ്റെ കേസിൽ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ എത്രയാണ് mr² ആണ് ഓക്കെ അപ്പോൾ ഇനി നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത് ആൻസർ കിട്ടും അല്ലേ ആർക്കാണ് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ സിക്കല്ലേ ഉള്ളത് mr² അല്ലേ കൂടുതൽ അപ്പോൾ വർക്ക് ഡൺ കൂടുതൽ ആർക്കാണ് സി മീൻസ് റിങ്ങിനാണ് പിന്നീട് മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ ആർക്കാണ് ഇതിനാണ് ബിക്ക് ഏറ്റവും കുറവ് ആർക്കാണ് എക്കാണ് അല്ലേ ഏറ്റവും കുറവ് എക്കാണ് അപ്പോൾ അതിനനുസരിച്ച് വർക്ക് ഡൺ സോ മൊമെൻ്റ് ഓഫ് ഇനേർഷ്യയുടെ ഓർഡറിൽ നമ്മൾ ഇത് എഴുതി ദെയർഫോർ ഓപ്ഷൻ എ വിൽ ബി ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ നെക്സ്റ്റ് വൺ എ സോളിഡ് സ്ഫിയർ ഇസ് റൊട്ടേറ്റിംഗ് ഫ്രീലി അബൌട്ട് ഇറ്റ്സ് സിമെട്രി ആക്സിസ് ഇൻ ഫ്രീ സ്പേസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഇസ് ഇൻക്രീസ്ഡ് കീപ്പിംഗ് ഇറ്റ്സ് മാസ് സെയിം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് വുഡ് റിമൈൻഡ് കോൺസ്റ്റൻറ്റ് ഫോർ ദ സ്ഫിയർ ഓക്കെ ആംഗുലർ വെലോസിറ്റി മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ റൊട്ടേഷണൽ കൈനറ്റിക് എനർജി ആംഗുലർ മൊമെൻറ്റം അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് ഒരു സോളിഡ് സ്ഫിയർ ഉണ്ട് റൊട്ടേറ്റ് ഫ്രീലി അബൌട്ട് ഇറ്റ് സിമെട്രിക്കൽ ആക്സസ് ഇൻ ഫ്രീ സ്പേസ് ദ റേഡിയസ് ഓഫ് ദ സ്ഫിയർ ഇസ് ഇൻക്രീസ്ഡ് നമ്മൾ എന്ത് ചെയ്തു ആ സ്ഫിയറിൻ്റെ റേഡിയസ് കൂട്ടി കീപ്പിംഗ് ദ മാസ് സെയിം
അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ അറിയേണ്ട കാര്യം എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെൻ്റ് എന്താണെന്നാണ്. ലോസ് ഓഫ് മോഷനിൽ ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെൻ്റം? എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ മൊമെൻ്റം കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓർമ്മയില്ലേ, ലോസ് ഓഫ് മോഷനിൽ പഠിക്കുന്ന ഏറ്റവും ബേസിക് കാര്യമാണ്. അപ്പോൾ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ മൊമെൻ്റം എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇതേ കാര്യം ഞാൻ റൊട്ടേഷണൽ മോഷനിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫോഴ്സിന് പകരം ടോർക്ക്. സോ എക്സ്റ്റേണലായിട്ട് ടോർക്കൊന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇവിടെ മൊമെൻറ്റത്തിന് പകരം ആംഗുലാർ മൊമെൻറ്റം. ആംഗുലാർ മൊമെൻറ്റം എപ്പോഴും കോൺസ്റ്റൻ്റാണ്. ഇത് വെച്ചിട്ട് ഒരുപാട് പ്രോബ്ലമൊക്കെ നീറ്റിന് വന്നിട്ടുണ്ട്. സോ ഇഫ് ദർ ഇസ് നോ എക്സ്റ്റേണൽ ടോർക്ക്, എക്സ്റ്റേണലായിട്ട് ടോർക്ക് എക്സ് എന്ന് പറഞ്ഞാൽ കറങ്ങുന്ന ഒബ്ജക്റ്റിന് പുറത്തുനിന്ന് നിങ്ങളൊരു ടോർക്ക് കൊടുക്കുക, അങ്ങനെ കൊടുത്തിട്ടില്ലെങ്കിൽ മൊമെൻറ്റ് എപ്പോഴും കോൺസ്റ്റൻ്റാണ്, ആംഗുലാർ മൊമെൻറ്റം. അപ്പോൾ ഒരു സോളിഡ് ഒബ്ജക്റ്റ് കറങ്ങുന്നുണ്ട്, പെട്ടെന്ന് അതിൻ്റെ റേഡിയസ് നമ്മൾ എന്ത് ചെയ്തു, മാറ്റി, റേഡിയസിൽ ചേഞ്ച് വരുത്തി. റേഡിയസിൽ ചേഞ്ച് വരുത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടോർക്ക് വല്ലതും കൊടുക്കുന്നുണ്ടെന്നാണ് മീനിങ്. അല്ല, അപ്പോൾ റേഡിയസിൽ മാറ്റം വരുത്തി എന്ന് പറഞ്ഞാൽ ടോർക്ക് അപ്പോഴും സീറോ തന്നെയാണ്, എക്സ്റ്റേണലി ടോർക്കൊന്നും കൊടുക്കുന്നില്ല. അപ്പോൾ ആരാണ് എക്സ്റ്റേണലി ടോർക്കൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ആരാ കോൺസ്റ്റൻറ്റ്? ആംഗുലാർ മൊമെൻറ്റം. ഓക്കെ, സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് കേട്ടോ, ആംഗുലാർ മൊമെൻറ്റം. വളരെ ഈസിയാണ്, ഡയറക്റ്റ് ഫോർമുലയാണ്. ഇനി 2018 നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ സോളിഡ് സ്ഫിയർ ഇസ് ഇൻ റോളിംഗ് മോഷൻ. അപ്പോൾ റോളിംഗ് മോഷനിലാണെങ്കിൽ എന്തൊക്കെ കൈനറ്റിക് എനർജി ഉണ്ടാകും? നമ്മൾ പറഞ്ഞു അല്ലേ മുമ്പത്തെ ക്വസ്റ്റിലൊക്കെ, ട്രാൻസ്ലേഷനും ഉണ്ടാകും, അതുപോലെ തന്നെ റൊട്ടേഷനും ഉണ്ടാകും. സോ ഇൻ റോളിംഗ് മോഷൻ എ ബോഡി പൊസസസ് ട്രാൻസ്ലേഷണൽ കൈനറ്റിക് എനർജി ആസ് വെൽ ആസ് റൊട്ടേഷണൽ കൈനറ്റിക് എനർജി. ട്രാൻസ്ലേഷൻ അവർ കെ ടി എന്ന് എഴുതി, റൊട്ടേഷനിൽ കെ ആർ എന്ന് എഴുതി. അപ്പോൾ എന്ത് കണ്ടുപിടിക്കണം? ദ റേഷ്യോ ഓഫ് കെ ട്രാൻസ്ലേഷൻ ഡിവൈഡഡ് ബൈ കെ ട്രാൻസ്ലേഷൻ പ്ലസ് കെ റൊട്ടേഷൻ മീൻസ് ടോട്ടലാണ്. ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ മീൻസ് ടോട്ടൽ കൈനറ്റിക് എനർജി അല്ലേ. അപ്പോൾ കെ ട്രാൻസ്ലേഷൻ പ്ലസ് കെ ടോട്ടൽ ഇതിൻ്റെ റേഷ്യോ ആണ് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ്റെ നമ്മൾ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ, അപ്പോൾ എന്താ ചോദിച്ചിട്ടുള്ളത്? ട്രാൻസ്ലേഷൻ ഡിവൈഡ് ബൈ ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ. ട്രാൻസ്ലേഷൻ പ്ലസ് റൊട്ടേഷൻ മീൻസ് ടോട്ടൽ കൈനറ്റിക് എനർജി അല്ലേ. എന്താണ് ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ? ഹാഫ് എം വി സ്ക്വയർ. ട്രാൻസ്ലേഷൻ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് എം വി സ്ക്വയർ ആണ്. ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഫോർമുല നിങ്ങൾ ബേസിക് ആയിട്ട് എല്ലാ നീറ്റ് സ്റ്റുഡൻസും പഠിക്കേണ്ട ഒരു ഫോർമുലയാണ് കേട്ടോ. ടോട്ടൽ കൈനറ്റിക് എനർജി മീൻസ് ഹാഫ് എം വി സ്ക്വയറും അതേപോലെ റൊട്ടേഷൻ രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത്, അത് എൻ സി ആർ ടിയിൽ ആ ഡെറിവേഷൻ വരുന്നുണ്ട്, ഹാഫ് എം വി സ്ക്വയർ ഇൻ ടു വൺ പ്ലസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഓക്കെ, ജസ്റ്റ് ഈ ചാപ്റ്ററിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ തിയറി ഒരുപാട് പറയുന്ന ഒരു സെക്ഷൻ അല്ലല്ലോ ഇത്, ക്വസ്റ്റ്യൻസ് ചെയ്യുന്നല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കണം, ഞാൻ ഈ ഫോർമുല പറയുന്നുള്ളൂ. ഇത് നമ്മൾ എൻ സി ആർ ടിയിലുള്ള ഒരു ഫോർമുലയാണ് കേട്ടോ. ഇത് എങ്ങനെ കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ലേഷനും റൊട്ടേഷനും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടും. വേണമെങ്കിൽ എനിക്ക് ചെക്ക് ചെയ്യാം. ട്രാൻസ്ലേഷൻ മീൻസ് ഹാഫ് എം വി സ്ക്വയർ ആണ്, റൊട്ടേഷണൽ കൈനറ്റിക് എനർജി മീൻസ് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ. അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കിട്ടും. അപ്പോൾ ടോട്ടൽ കൈനറ്റിക് എനർജി നമുക്കറിയാം ഫോർമുല, എപ്പോഴും ബൈ ഹാർട്ട് ചെയ്യുന്ന ഫോർമുലയാണ്, ഹാഫ് എം വി സ്ക്വയർ ഇൻറ്റു വൺ പ്ലസ് കെ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ഇനി ഇവിടെ ഈ 1/2 mv² നമ്മൾ എന്ത് ചെയ്തു, ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കി. ഇനി ഇവിടെ ബാക്കി എന്തൊക്കെ ഉണ്ട്? 1/(, ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ, 1/r² പ്ലസ് 1×k² ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ. ആ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ മുകളിലേക്ക് പോകും. ഇനി ഇതൊരു സോളിഡ് സ്ഫിയർ അല്ലേ, ഒരു സോളിഡ് സ്ഫിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്ന് ഉള്ളത് 2/5 mr² ആണ്. ഒരു സോളിഡ് സ്ഫിയറിൻ്റെ മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ എന്നുള്ളത് 2/5 mr² ആണ്, വിച്ച് ഈസ് ഈക്വൾ ടു മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യയുടെ ഇക്വേഷൻ എന്താണ്, എം കെ സ്ക്വയർ അല്ലേ. കെ മീൻസ് റേഡിയസ് ഓഫ് ഗൈറേഷൻ. എമ്മും എമ്മും കട്ട് ചെയ്ത് പോയാൽ കെ സ്ക്വയറിൻ്റെ വാല്യൂ കിട്ടി 2/5 r². സോ വിച്ച് ഈസ് ഈക്വൾ ടു ആർ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് കെ സ്ക്വയറിന് പകരം എന്ത് എഴുതാൻ പറ്റും, 2/5 r² എന്ന് എഴുതാം. സോ 2/5 r² ഇനി ഡിനോമിനേറ്ററിൽ നിന്ന് എനിക്ക് ആർ സ്ക്വയർ കോമൺ ആക്കി എടുക്കാം. അപ്പോൾ ആർ സ്ക്വയറും കട്ട് ചെയ്ത് പോവും, ബാക്കി എത്ര വരും, 1/(, ഇവിടെ 1+2/5, ദാറ്റ് ഈസ് ഈക്വൾ ടു 7/5 ന്യൂമറേറ്ററിലേക്ക് വരും. സോ ആൻസർ എത്ര കിട്ടുന്നത്, 5/5:7, ദാറ്റ് ഈസ് ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഇനി ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഫോർമുല എനിക്ക് അറിയില്ല എന്നുണ്ടെങ്കിൽ അതും കൂടി കണ്ടുപിടിക്കേണ്ട എക്സ്ട്രാ സമയം പോകും, അത് അറിയാവുന്നൊരു കുട്ടിക്ക് എളുപ്പമാണ്. അപ്പോൾ റോളിംഗ് മോഷൻ്റെ കേസിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഒന്ന് വെലോസിറ്റി കാണാനുള്ള ഫോർമുല ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പഠിച്ചിട്ടില്ലായിരുന്നോ, √2gh/(1+k²/r².
വെലോസിറ്റിയുടെ അതല്ലെങ്കിൽ കൈനറ്റിക് എനർജി ടോട്ടൽ കൈനറ്റിക് എനർജിയുടെ ഫോർമുല എത്രയാണ് ഹാഫ് എം വി സ്ക്വയർ ഇൻടു വൺ പ്ലസ് കെ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഓക്കെ ഇനി 2017 ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻ്റ് ആർ കറക്റ്റ് താഴെ തന്നിട്ടുള്ളതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് കറക്റ്റ് എന്നുള്ളത് ഫസ്റ്റ് വൺ സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി ഓൾവേസ് കോയിൻസൈഡ്സ് വിത്ത് ദ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് ദ ബോഡി രണ്ടാമത് സെൻറ്റർ ഓഫ് മാസ് ഓഫ് ദ ബോഡി ഇസ് ദ പോയിൻ്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ടോർക്ക് ഓൺ ദ ബോഡി ഇസ് സീറോ മൂന്നാമത്തെ എ കപ്പിൾ ഓൺ എ ബോഡി പ്രൊഡ്യൂസസ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ മോഷൻ ഇൻ എ ബോഡി ആൻഡ് ദ ലാസ്റ്റ് വൺ മെക്കാനിക്കൽ അഡ്വൻറ്റേജ് ഗ്രേറ്റർ ദാൻ വൺ മീൻസ് ദാറ്റ് സ്മോൾ എഫേർട്ട് ക്യാൻ ബി യൂസ്ഡ് ടു ലിഫ്റ്റ് എ ലാർജ് ലോഡ് സോ ഇതിൻ്റെ സൊല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ എന്താണ് സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും എപ്പോഴും കോയിൻസൈഡ് ചെയ്യുന്നു അത് എപ്പോഴും കോയിൻസൈഡ് ചെയ്യില്ല ഓക്കെ സെൻറ്റർ ഓഫ് മാസും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റിയും കോയിൻസൈഡ് ചെയ്യാറുണ്ട് പക്ഷേ ആൾവേസ് കോയിൻസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് അത് എല്ലാ സമയത്തും എന്ത് ചെയ്യാറില്ല കോയിൻസൈഡ് ചെയ്യാറില്ല അതുകൊണ്ട് ഇത് തെറ്റാണ് അതേപോലെ നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ തെറ്റാന്ന് പറയാൻ പറ്റും കാരണം എ കപ്പിൾ ഓൺ എ ബോഡി പ്രൊഡ്യൂസസ് ബോത്ത് ട്രാൻസ്ലേഷൻ ആൻഡ് റൊട്ടേഷൻ കപ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റ് ഇവിടെ ഉണ്ട് ഈ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ ഒരേ ലൈനിൽ നമുക്കതിനെ കപ്പിൾ എന്ന് വിളിക്കാം കപ്പിൾ കാരണം റൊട്ടേറ്റിംഗ് ഉണ്ടാവും റൊട്ടേഷണൽ മോഷൻ ഉണ്ടാവുള്ളൂ ഒരിക്കലും ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവില്ല കാരണം നെറ്റ് ഫോഴ്സ് സീറോ ആണ് രണ്ടും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് അല്ലേ രണ്ടും ക്യാൻസൽ ചെയ്ത് പോകും അതുകൊണ്ട് മൂന്നാമത്തെ നമുക്ക് തെറ്റാന്ന് പറയാം രണ്ടാമത്തെ ശരിയാണ് സെൻറ്റർ ഓഫ് മാസ് ഓഫ് എ ബോഡി ഇസ് ദ പോയിൻ്റ് അറ്റ് വിച്ച് ദ ടോട്ടൽ ഗ്രാവിറ്റേഷണൽ ടോർക്ക് ഓൺ ദ ബോഡി സീറോ ഒരു ഒബ്ജക്റ്റ് ഉണ്ട് ഇതാണ് അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ് ഓക്കെ ഇവിടെ നമ്മൾ ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ട്രാൻസ്ലേഷൻ മോഷനെ മൂവ് ചെയ്യുള്ളൂ ഒരു ഒബ്ജക്റ്റിൻ്റെ സെൻറ്റർ ഓഫ് മാസിൽ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ടോർക്ക് അത് ടേൺ ചെയ്യുമൊന്നുമില്ല ടേൺ ചെയ്യണം ടോർക്ക് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ കപ്പിൾ വേണം അല്ലേ അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് വേണം ഇവിടെ ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രാൻസ്ലേഷൻ മോഷൻ ഉണ്ടാവുള്ളൂ അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ സെൻറ്റർ പോയിൻറ്റിലുള്ള ടോർക്ക് എന്താണ് സീറോ ആണ് അപ്പോൾ സെക്കൻഡ് ഓപ്ഷൻ കറക്റ്റ് ആണ് മെക്കാനിക്കൽ അഡ്വൻറ്റേജ് മെക്കാനിക്കൽ അഡ്വൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഔട്ട്പുട്ട് ഫോഴ്സ് ഡിവൈഡഡ് ബൈ ഇൻപുട്ട് ഫോഴ്സ് അതിനാണ് മെക്കാനിക്കൽ അഡ്വൻറ്റേജ് എന്ന് വിളിക്കുന്നത് ഇത് ഗ്രേറ്റർ ദാൻ സീറോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സോറി ഗ്രേറ്റർ ദാൻ വൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത് വലിയൊരു നമ്പറും ഇതെന്തായിരിക്കും ഉണ്ടാവുക ചെറിയൊരു നമ്പറായിരിക്കും ഉണ്ടാവുക ഓക്കെ ഗ്രേറ്റർ ദാൻ വൺ മീൻസ് ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതും എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ഇൻപുട്ടേ ഞാൻ കൊടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് വളരെ കുറവാണ് പക്ഷേ നമുക്ക് ഒരുപാട് ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് വളരെ കുറവാണ് പക്ഷേ ഔട്ട്പുട്ട് നമുക്ക് ഒരുപാട് കിട്ടുന്നുണ്ട് അതന്നെയല്ലേ പറഞ്ഞത് മെക്കാനിക്കൽ അഡ്വൻറ്റേജ് ഗ്രേറ്റർ ദാൻ വൺ മീൻസ് ഫോർ സ്മോൾ എഫേർട്ട് വിൽ ഗെറ്റ് ഹൈ ഔട്ട്പുട്ട് ചെറിയൊരു എഫേർട്ടിന് നമുക്ക് ഒരുപാട് ഔട്ട്പുട്ട് വരുന്നുണ്ട് അതുകൊണ്ട് സെക്കൻഡ് ഓപ്ഷനും ഫോർത്ത് ഓപ്ഷനും കറക്റ്റ് ആണ് സോ വിച്ച് ഈസ് കറക്റ്റ് ആൻസർ ദാറ്റ് ഈസ് ഓപ്ഷൻ ഡി അല്ലേ ഓപ്ഷൻ ഡി രണ്ടാമത്തെയും കറക്റ്റാണ് നാലാമത്തെയും കറക്റ്റാണ് ഓക്കെ നെക്സ്റ്റ് വൺ 2017 എ റോപ്പ് ഈസ് വൗണ്ട് അറൗണ്ട് എ ഹോളോ സിലിണ്ടർ ഓഫ് മാസ് 3 kg ആൻഡ് റേഡിയസ് 40 cm വാട്ട് ഈസ് ദ ആംഗുലർ ആക്സലറേഷൻ ഓഫ് ദ സിലിണ്ടർ ഇഫ് ദ റോപ്പ് ഈസ് പുൾഡ് വിത്ത് എ ഫോഴ്സ് ഓഫ് 30 N ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ളത് എ റോപ്പ് ഈസ് വൗണ്ട് അറൗണ്ട് എ ഹോളോ സിലിണ്ടർ ഓഫ് മാസ് 3 kg അപ്പോൾ ഇവിടെ ഒരു ഹോളോ സിലിണ്ടർ ഉണ്ട് ഇതിന് ചുറ്റും ഒരു കയറ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് വൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓക്കെ ഒരു കയറിങ്ങനെ കുറേ ചുറ്റി വെച്ചിട്ടുണ്ട് ഓഫ് മാസ് ഈ സിലിണ്ടറിൻ്റെ മാസ് എന്നിട്ടുണ്ട് 3 kg സിലിണ്ടറിൻ്റെ മാസ് 3 kg അതിൻ്റെ റേഡിയസ് 40 cm വാട്ട് ഈസ് ദ ആംഗുലാർ ആക്സലറേഷൻ ഓഫ് ദ സിലിണ്ടർ ഇഫ് ദ റോപ്പ് ഈസ് പുൾഡ് വിത്ത് എ ഫോഴ്സ് ഈ റോപ്പിൻ്റെ താഴെ നിന്ന് ഞാനൊരു 30 N ഫോഴ്സ് കൊടുത്ത് വലിച്ചു അങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇയാൾ കറങ്ങും ശരിയല്ലേ നമ്മൾ കിണറിലൊക്കെ പിന്നെ കോരുന്ന പുള്ളീസ് കാണാറുണ്ടല്ലോ താഴെ നിന്ന് പിടിച്ചു വലിച്ചു കഴിഞ്ഞാൽ ഇത് കറങ്ങും ആ കറങ്ങുന്ന സമയത്ത് ഇതിനൊരു ആംഗുലാർ ആക്സലറേഷൻ ഉണ്ടാകും മനസ്സിലായല്ലോ ആ ആംഗുലാർ ആക്സലറേഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങളൊക്കെ എഴുതി നോക്കാം ഇതിൻ്റെ മാസ് എന്നിട്ടുണ്ട് അതേപോലെ തന്നെ റേഡിയസ് നമുക്ക് ആൽഫല്ലേ കാണേണ്ടത് സോ വി നോ ദാറ്റ് ഇക്വേഷൻ ഓഫ് ടോർക്ക് എന്താ ടോർക്കിൻ്റെ ഇക്വേഷൻ ടോർക്ക് ഇസ് ഈക്വൽ ടു ഐ ആൽഫ ടോർക്കിനൊരു ഫോർമുല ഉണ്ട് ഐ ആൽഫ ഇതെങ്ങനെ വന്നു എന്ന് സംശയമുള്ളവർ ഇങ്ങനെ ആലോചിച്ചാൽ മതി ടോർക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസിൻ്റെ ആക്സലറേഷൻ ആണല്ലോ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസിൻ്റെ ആക്സലറേഷൻ ഫോഴ്സിന് പകരമാണ് റൊട്ടേഷണൽ മോഷനിൽ ടോർക്ക് മാസിന് പകരം മൊമെൻ്റ് ഓഫ് ഇനേർഷ്യ ആക്സലറേഷന് പകരം ആംഗുലാർ ആക്സലറേഷൻ ഓക്കെ അപ്പോൾ അതാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ടോർക്ക് ടോർക്കിന് വേറൊരു ഫോർമുലയും കൂടി ഉണ്ട് ടോർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് ആർ എന്ന് പറഞ്ഞാൽ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്
അല്ലേ? അപ്പോൾ ടോർക്ക് എന്ന് പറഞ്ഞാൽ ഐ ആൽഫയാണ്. ടോർക്കിൻ്റെ ബേസിക് ഇക്വേഷൻ എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫോർമുലയാണ് അല്ലേ, ഫോഴ്സ് ഇസ് ഈക്വൽ ടു ടോർക്ക് ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. അപ്പോൾ ഐ ആൽഫ ഇസ് ഈക്വൽ ടു എഫ് ആർ, രണ്ടും ടോർക്ക് തന്നെയാണ്. നമുക്ക് ആൽഫ അല്ലേ വേണ്ടത്, ദെയർഫോർ ആൽഫ ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ ഐ. ഓക്കെ, ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ആർ ഡിവൈഡഡ് ബൈ, ഇതെന്താണ്, എ ഹോളോ സിലിണ്ടറാണ്. ഹോളോ സിലിണ്ടറിൻ്റെയും അതേപോലെ റിങ്ങിൻ്റെ ഒക്കെ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ സെയിം ആണ്, എത്രയാണ്, എം ആർ സ്ക്വയർ അല്ലേ. അപ്പോൾ എം ആർ സ്ക്വയർ. ഇനി വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, ഫോഴ്സ് 30 തന്നിട്ടുണ്ട്, റേഡിയസ് ഈസ് 40 സെൻറ്റിമീറ്റർ. സോ നമ്മൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു, ഡിവൈഡഡ് ബൈ മാസ് ഈസ് 3 ഇൻറ്റു, ഓക്കെ, ആ ഈ റേഡിയസ് നമുക്ക് വേണമെന്ന് കട്ട് ചെയ്യാം അല്ലേ, ഈ ആറും ഈ സ്ക്വയറും വേണമെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കാം. അപ്പോൾ ഇവിടുത്തെ ആറിനെ നമുക്ക് ഒഴിവാക്കാം. സോ ഡിവൈഡഡ് ബൈ താഴെ എത്ര വരും, 40 × 10⁻², ഓക്കെ, ഇത്രയും വരും. ഇത് ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 25 ആണ് ആൻസർ വരിക, 25 റേഡിയൻ പെർ സെക്കൻഡ് സ്ക്വയർ. ദാറ്റ് ഇസ് ഓപ്ഷൻ ബി ഇസ് ദ കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ടു ഡിസ്ക് ഓഫ് സെയിം മൊമെൻറ്റ് ഓഫ് ഇനേർഷ്യ റൊട്ടേറ്റിംഗ് അബൌട്ട് ദർ റെഗുലർ ആക്സസ് പാസിംഗ് ത്രൂ സെൻറ്റർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ് ഡിസ്ക് ഹാസ് ആംഗുലർ വെലോസിറ്റീസ് ഒമേഗ 1 ആൻഡ് ഒമേഗ 2. ദ ആർ ബ്രോട്ട് ഇൻ ടു കോൺടാക്ട് ഫേസ് ടു ഫേസ് കോയിൻസൈഡിങ് ദ ആക്സസ് ഓഫ് റൊട്ടേഷൻ. ദ എക്സ്പ്രഷൻ ഫോർ ലോസ് ഓഫ് എനർജി ഡ്യൂറിംഗ് ദിസ് പ്രോസസ്. അപ്പോൾ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷൻ നോക്കാം. ഈ ഒരു ക്വസ്റ്റ്യനിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, നമുക്ക് വളരെ പതുക്കെ ഒന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. But two discs of same moment of inertia rotating about their regular axis passing through the center and perpendicular to the plane of the disc has angular velocities omega 1 and omega 2. അപ്പോൾ രണ്ട് ഡിസ്കുകളുണ്ട്, ഇത് ഒന്നാമത്തെ ഡിസ്ക്, ഇത് രണ്ടാമത്തെ ഡിസ്ക്. ഈ രണ്ട് ഡിസ്കുകളും ഇവിടെ അതിൻ്റെ റെഗുലർ ആക്സിസിൽ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട് ആദ്യം. ഓക്കെ, ഇനീഷ്യലി ഇവ രണ്ടും ഇവിടുന്ന് റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടുപേരുടെയും എന്ത് പറഞ്ഞിട്ടുണ്ട്, സെയിം മൊമെൻ്റ് ഓഫ് ഇനർഷ്യ. അപ്പോൾ രണ്ടുപേരുടെയും മൊമെൻ്റ് ഓഫ് ഇനർഷ്യ സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഐ ആണെങ്കിൽ ഇതിൻ്റെയും ഐ ആണ്, പക്ഷേ ദെയർ ആംഗുലർ വെലോസിറ്റീസ് ആർ ഡിഫറെൻ്റ്. ഇവരുടെ ഒമേഗ 1 ആണ്, ഇതിൻ്റെ ഒമേഗ 2 ആണ്. ഓക്കെ, അപ്പോൾ ഈ അതായത് ഈ സമയത്ത് ഇത് റൊട്ടേറ്റ് ചെയ്യുന്നത്, ഇനി എന്ത് ചെയ്തു, ദേ ആർ ബ്രോട്ട് ഇൻ കോണ്ടാക്ട് ഫേസ് ടു ഫേസ്. അതിനുശേഷം ഇത് രണ്ടും എന്ത് ചെയ്തു, കോണ്ടാക്റ്റിൽ രണ്ടും, അതായത് ഒരു ഡിസ്ക്കാണ്, അതിൻ്റെ മേലെ അടുത്ത ഡിസ്ക് കൊണ്ട് വെച്ചു, എന്നിട്ട് ഒറ്റ ഒന്നാക്കി മാറ്റി. അപ്പോൾ ഇതിൻ്റെ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഇപ്പോൾ എത്ര ആയിരിക്കും ഉണ്ടാവുക, i+i. കാരണം മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ ഒരു ഒബ്ജക്റ്റ് കാരണം i, രണ്ടാമത്തെ ഡിസ്കിൻ്റെ കാരണം i. അപ്പോൾ രണ്ടും കൂടി ഒന്നിച്ചാക്കി വെച്ചില്ലേ, രണ്ടും കൂടി ഒന്നിച്ചാക്കി വെച്ചത് കാരണം ഇതിൻ്റെ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് ഇനർഷ്യ വിൽ ബി, കാരണം രണ്ട് ഡിസ്ക് ഇനി ഒന്നിച്ചാൽ കറങ്ങുന്നത്, അപ്പോൾ i+i ദാറ്റ് ഇസ് ഈക്വൾ ടു 2i ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഈ സമയത്തിന് ആംഗുലർ വെലോസിറ്റി മാറും. ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി എനിക്കറിയില്ല, ഞാനതിന് ഒമേഗ ഡാഷ് എന്ന് വിളിച്ചു. ഓക്കെ, ഇതിൻ്റെ ആംഗുലർ വെലോസിറ്റി നമുക്കറിയില്ല, ഞാനതിന് ഒമേഗ ഡാഷ് എന്ന് വിളിച്ചു. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്, ദ എക്സ്പ്രഷൻ ഫോർ ലോസ് ഓഫ് കൈനറ്റിക് എനർജി. എന്താ ലോസ് ഓഫ് കൈനറ്റിക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലോസ് ഓഫ് കൈനറ്റിക് എനർജി മീൻസ് ഡെൽറ്റ, ഓക്കെ, ലോസ് ഓഫ് എനർജി, ലോസ് ഓഫ് എനർജി മീൻസ് ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി. ഇതല്ലേ നമുക്ക് ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി. അപ്പോൾ ആദ്യം ഈ ഒമേഗ ഡാഷ് അറിയാണ്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ആദ്യം ഒമേഗ ഡാഷ് ഒന്ന് കണ്ടുപിടിക്കാൻ പോവാണ് കേട്ടോ, എന്നിട്ട് പിന്നെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ആദ്യം ഞാൻ ഒമേഗ ഡാഷ് ഒന്ന് കാണട്ടെ. അതിന് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം യൂസ് ചെയ്യാം. നമ്മൾ മുമ്പ് പറഞ്ഞു എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻറ്റം എന്ന്, അതായത് എക്സ്റ്റേണലായിട്ട് ടോർക്ക് ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ആംഗുലർ മൊമെൻറ്റം കൺസേർവ്ഡ് ആയിരിക്കും. ഇവിടെ എക്സ്റ്റേണലായിട്ട് ഒരു ടോർക്കും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല, ഇവിടെ എക്സ്റ്റേണലായിട്ട് ഈ രണ്ട് ഡിസ്കുകൾ ഒന്നിച്ച് വെക്കുക എന്നല്ലേ ഉള്ളൂ, അല്ലാണ്ട് എക്സ്റ്റേണലായിട്ട് ഒരു ടോർക്കും അപ്ലൈ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ ഈ കേസിലുള്ള ആകെ, അതായത് ഫസ്റ്റ് കേസിലുള്ള ടോട്ടൽ മൊമെൻറ്റവും ടോട്ടൽ ആംഗുലർ മൊമെൻറ്റവും, അതേപോലെ തന്നെ രണ്ടാമത്തെ കേസിലുള്ള ടോട്ടൽ ആംഗുലർ മൊമെൻറ്റും എന്തായിരിക്കും ഉണ്ടാവുക, കോൺസ്റ്റൻ്റ് ആയിരിക്കും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ കേസിലുള്ള ആകെ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റ് എത്രയാണ്, ആംഗുലർ മൊമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഒമേഗ അല്ലേ, കാരണം മൊമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മാസിൻ്റെ വെലോസിറ്റിയാണ്. റൊട്ടേഷൻ മോഷനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ പീക്ക് പകരം എൽ, മാസിന് പകരം ഐ, വെലോസിറ്റിക്ക് പകരം ഒമേഗ. അപ്പോൾ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ ഇക്വേഷൻ എന്താണ്, ഐ ഒമേഗയാണ് അല്ലേ, ആംഗുലർ മൊമെൻറ്റം ഇസ് ഈക്വൽ ടു ഐ ഒമേഗ. അപ്പോൾ എന്താണ് നമ്മൾ പറയാറ്, ഈ ബിഫോർ ആൻഡ് ആഫ്റ്റർ ടോട്ടൽ ആംഗുലർ മൊമെൻറ്റം ബിഫോർ ആൻഡ് ആഫ്റ്റർ വിൽ ബി സെയിം, കാരണം ഇവിടെ എക്സ്റ്റേണലായിട്ട് ടോർക്കൊന്നും അപ്ലൈ ചെയ്യുന്നില്ല. അപ്പോൾ ആംഗുലർ മൊമെൻറ്റം എന്തായിരിക്കും ഉണ്ടാവുക, കോൺസ്റ്റൻ്റ് ആയിരിക്കും.
അപ്പോൾ ഇവിടെയുള്ള ആംഗുലർ മൊമെൻ്റ് എത്രയാണ് ആകെ ടോട്ടൽ ഓക്കെ ടോട്ടൽ ആംഗുലർ മൊമെൻ്റ് ഇതിൻ്റെ ആംഗുലർ മൊമെൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഒമേഗ വൺ ഇതിൻ്റെ ആംഗുലർ മൊമെൻ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഒമേഗ ടു ഓക്കെ അപ്പോൾ ടോട്ടൽ ആംഗുലർ മൊമെൻ്റ് എത്രയാണ് ബിഫോർ ഐ ഒമേഗ വൺ പ്ലസ് ഐ ഒമേഗ ടു ഇതാണ് ഇവിടുത്തെ ആംഗുലർ മൊമെൻ്റ് ഓക്കെ അപ്പോൾ എനിക്ക് എന്ത് എഴുതാൻ പറ്റും ഐ ഒമേഗ വൺ പ്ലസ് ഐ ഒമേഗ ടു വിച്ച് ഈസ് ഈക്വൽ ടു ഈ കേസിലുള്ള അതായത് ഇത് ഇപ്പോൾ രണ്ടും കൂടി നമ്മൾ കൂട്ടി യോജിപ്പിച്ചു അപ്പോൾ ആഫ്റ്റർ ഐ ഇത് ഈ സമയത്തുള്ള ആംഗുലർ മൊമെൻ്റ് എത്ര ആയിരിക്കും ഉണ്ടാവുക ആംഗുലർ മൊമെൻ്റ് അതിൻ്റെ ഇക്വേഷൻ ഐ ഒമേഗ ഇവിടുത്തെ ഐ എത്രയാണ് ടു ഐ സോ ടു ഐ ഇൻ ടു ഒമേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഒമേഗ ഡാഷ് എന്നല്ല എടുത്തത് ഒമേഗ ഡാഷ് ഇനി രണ്ട് സൈഡിലും എന്തുണ്ട് ഒമേഗ ഉണ്ട് രണ്ട് സൈഡിലും മൊമെൻ്റ് ഓഫ് ഇനർഷ്യ അല്ലേ അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ആ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ നമുക്ക് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഐയും 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 കട്ട് ചെയ്താൽ നമുക്ക് ഒമേഗ ഡാഷ് കിട്ടും സോ ഒമേഗ ഡാഷ് ഇസ് ഈക്വൽ ടു ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു ഈ ഇൻറ്റു ടു കൂടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ ടു ആയി മാറും സോ ഡിവൈഡഡ് ബൈ ടു അപ്പോൾ ഇവിടുത്തെ ആംഗുലർ വെലോസിറ്റി കിട്ടിയല്ലോ ഇവിടെ ഈ ഇവിടെ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുന്ന സമയത്ത് വെലോസിറ്റി എത്രയാണ് ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു ഡിവൈഡഡ് ബൈ ടു ഓക്കെ ഇത് നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റ് വെച്ച് ചെയ്തു ഇനി എന്ത് കണ്ടുപിടിക്കണം നമുക്ക് ലോസ് ഓഫ് എനർജി അല്ലേ എന്താ ലോസ് ഓഫ് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫൈനൽ എനർജി മൈനസ് ഇനീഷ്യൽ എനർജി അപ്പോൾ ആദ്യം ഞാൻ ഫൈനൽ എനർജി കാണട്ടെ ഫൈനൽ എനർജി മീൻസ് ഈ സമയത്തുള്ള എനർജി എന്താ എനർജിയുടെ ഇക്വേഷൻ ഈ സമയത്ത് ആകെ റൊട്ടേഷണൽ മോഷൻ അല്ലേ അപ്പോൾ റൊട്ടേഷണൽ എനർജി അല്ലേ ഉണ്ടാവുക കൈനറ്റിക് എനർജി അപ്പോൾ ഫൈനൽ എനർജി എത്രയുണ്ടാകും ഹാഫ് എന്താ കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ അല്ലേ ഹാഫ് എം വി സ്ക്വയർ പോലെ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ അപ്പോൾ ഇവിടുത്തെ ഐ എത്രയാണ് ടു ഐ സോ ഹാഫ് ഐ കാരണം ഇവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ഫൈനലാണ് അവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനർഷ്യ ടു ഐ ആണ് ഒമേഗ സ്ക്വയർ ഓക്കെ ഇവിടുത്തെ ഒമേഗനെ നമ്മൾ എന്താ വിളിച്ചത് ഒമേഗ ഡാഷ് എന്നല്ലേ അതിൻ്റെ വാല്യൂ ഇവിടെ കിട്ടിയിട്ടുണ്ട് എത്രയാണ് ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു ഡിവൈഡഡ് ബൈ ടു ദ ഹോൾ സ്ക്വയർ മനസ്സിലായല്ലോ കാരണം കൈനറ്റിക് എനർജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ആണ് ഹാഫ് ഇൻറ്റു ഐ ഇവിടുത്തെ മൊമെൻ്റ് ഓഫ് ഇനർജി എത്രയാണ് ടു ഐ ആണ് അതുകൊണ്ടാണ് ടു ഐ എന്ന് കൊടുത്തത് ഹാഫ് ഐ ഒമേഗ സ്ക്വയർ ഇവിടുത്തെ ഒമേഗ ഇപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചു ജസ്റ്റ് തൊട്ട് മുമ്പ് ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു ബൈ ടു സ്ക്വയർ ഉണ്ടായതുകൊണ്ട് സ്ക്വയർ കൊടുത്തു ഓക്കെ ഇനി ഇനീഷ്യൽ എന്താണ് കൈനറ്റിക് എനർജി ഇനീഷ്യൽ എനർജി ഇനീഷ്യൽ എനർജി മീൻസ് ഇത് കാരണമുള്ള എനർജി ഉണ്ട് അതേപോലെ തന്നെ ഇത് കാരണമുള്ള എനർജി ഉണ്ട് അപ്പോൾ അത് രണ്ടും കൂടി ആഡ് ചെയ്താൽ പോരെ അപ്പോൾ നമുക്ക് എന്ത് കിട്ടും ഇനീഷ്യൽ കൈനറ്റിക് എനർജി കിട്ടും ഓക്കെ അപ്പോൾ ഈ ഫസ്റ്റ് ഇത് കാരണമുള്ള കൈനറ്റിക് എനർജി എത്രയാണ് അത് ഹാഫ് മൊമെൻ്റ് ഓഫ് ഇനർജി ഐ ആണ് ഹാഫ് ഐ ഒമേഗ വൺ സ്ക്വയർ ശരിയല്ലേ പ്ലസ് ഈ രണ്ടാമത്തെ കാരണമുള്ള കൈനറ്റിക് എനർജി എത്രയാണ് ഹാഫ് ഐ ഒമേഗ ടു സ്ക്വയർ അപ്പോൾ ഇതാണ് ടോട്ടൽ കൈനറ്റിക് എനർജി ടോട്ടൽ ഇനീഷ്യൽ കൈനറ്റിക് എനർജി അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജി ഇതാണ് ഫൈനൽ ഇനി നമുക്ക് ഡെൽറ്റ എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്താൽ മതിയല്ലോ അപ്പോൾ ഈ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്യാം ആ സമയത്ത് നമുക്ക് എന്ത് കിട്ടും ആൻസർ കിട്ടും അപ്പോൾ നിങ്ങളൊന്ന് സബ്സ്ട്രാക്ട് ചെയ്ത് നോക്കുക ഇതൊന്ന് ഈ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്താൽ മതി ഒമേഗ വൺ പ്ലസ് ഒമേഗ ടു സ്കോർ എക്സ്പാൻഡ് ചെയ്യാം എ പ്ലസ് ബി ദ ഹോൾ സ്കോർ പോലെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം കട്ട് ചെയ്ത് പോകും ഫൈനലി നമുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഐ ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു ഒമേഗ വൺ മൈനസ് ഒമേഗ ടു ദ ഹോൾ സ്ക്വയർ ഓക്കെ ഐ ഡിവൈഡഡ് ബൈ ഫോർ ഇൻറ്റു ഒമേഗ വൺ മൈനസ് ഒമേഗ ടു ദ ഹോൾ സ്ക്വയർ ഓക്കെ അപ്പോൾ ഇനീഷ്യൽ കൈനറ്റിക് എനർജിയും കിട്ടി ഫൈനലും കിട്ടി ചേഞ്ച് കിട്ടാൻ വേണ്ടി അത് രണ്ടും കൊണ്ട് സബ്സ്ട്രാക്ട് ചെയ്താൽ മതി ദെയർ ഫോർ വൺ ഐ ബൈ ഫോർ ഇൻറ്റു ഒമേഗ വൺ മൈനസ് ഒമേഗ ടു ദ ഹോൾ സ്ക്വയർ ഓപ്ഷൻ എ ആണ് കറക്റ്റ് അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കൂടിയും കുറേ കോൺസെപ്റ്റുകൾ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റം അറിയണം ഇത് ചെയ്യാൻ അതേപോലെ തന്നെ കൈനറ്റിക് എനർജി ഇനീഷ്യൽ ഫൈനൽ അറിയണം അത് നമ്മൾ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ചെയ്തു ഓക്കെ അപ്പോൾ നീറ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലർ മൊമെൻ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം പ്രോബ്ലം അതേപോലെ തന്നെ റോളിംഗ് മോഷൻ്റെ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്ത് നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് കണ്ടു പിന്നെ മൊമെൻ്റ് ഓഫ് ഇനർജിയുടെ എല്ലാ ഫോർമുലാസൊക്കെ നമ്മൾ ബൈ ഹാർട്ട് ചെയ്ത് നോക്കണം കേട്ടോ ഈ ഒരു ചാപ്റ്റർ എളുപ്പമാണ് പക്ഷേ കാര്യങ്ങളൊക്കെ വളരെ മനസ്സിലാക്കി പഠിക്കണം അങ്ങനെയാണെങ്കിൽ ചാപ്റ്റർ വളരെ രസകരമായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ 2017 വരെയുള്ള എല്ലാ ചോദ്യവും നമ്മളിപ്പോൾ ഇതോടെ കംപ്ലീറ്റ് ചെയ്തു ഓക്കെ താങ്ക് യു